സോറി സർ, അറിയാതെ പറ്റിപ്പോയതാ. സാറ് വയ്ക്കും, ആള് കൂടെ പ്രശ്നമാണ്. ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എല്ലാരും റോഡിലേക്കാണ് ഇറക്കിവിടുന്നത്. എടുത്തോണ്ട് പോടി, മാറോട്ടെ. ഇങ്ങോട്ട് മാറും, പറയാ. ഇറങ്ങടാ. എന്തോ നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞത്? അവന്റെ അമ്മയുടെ നെഞ്ചത്തോടെയുള്ള ഒരു ഡ്രൈവിംഗ്. ഏയ്, എന്താ ഇത്? ഇതാരാണെന്ന് അറിയോ? മിനിസ്റ്ററുടെ വരുവാനാ. ശേഖർ ജോസഫ്, ഗുഡ് മോർണിംഗ്. സാറൊരു ഇൻഫർമേഷനും ഇല്ലാതെ ഇൻഫോം ചെയ്തിട്ട് വരാൻ ഇത് തന്റെ വീടൊന്നുമല്ലല്ലോ. സാർ ഇരിക്കുക, താൻ ഇരുത്താനൊന്നും നോക്കണ്ട. താൻ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഇവരൊക്കെ ആരാണെന്ന് തനിക്കറിയാമോ? ഇത് പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെ മരുമോൻ രഞ്ജിത്, ഇത് ഉമ്രാജിന്റെ മോൻ, ഇത് ബാൻഡർ കുര്യാക്കോസിന്റെ ഗ്രാൻഡ്സൺ. ആരായാലും നമുക്കെന്താണ് സാർ? സേവനത്തിന്റെ പേരും പറഞ്ഞ് നാട് മുടിക്കാൻ നടക്കുന്ന ഇമാരുടെയൊക്കെ പേരിൽ മുഖം നോക്കാൻ നടപടിയെടുക്കണം സാർ. ശേഖർ ജോസഫ്, താൻ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. തന്നെ പോലെ ഒരു തനി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് കരുതി ഇവിടെ വിപ്ലവം നടക്കാൻ പോകുന്നില്ല. റിലീസ് ദം, ദിസ് ഈസ് മൈ ഓർഡർ സാർ. സീനിയർ ഓഫീസറെ ചീത്ത വിളിച്ച് കിട്ടുന്ന വീരസ്വർഗമൊന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് പറയാണ്, ഐ എം സോറി, ഐ ക്യാൻ റിലീസ് ദം. വൈ നോട്ട്? ഒരുത്തന് മുന്നിൽ നട്ടെല്ല് വിളയ്ക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട്. ഞാനിട്ടിരിക്കുന്ന ഈ കുപ്പായത്തോടുള്ള ബഹുമാനം കൊണ്ട് കൂടുതലൊന്നും എന്നെ കണ്ട് പറയിപ്പിക്കല്ലേ സാർ. താൻ ആരോടാ സംസാരിക്കുന്ന അറിയാമോ? അറിയാം, കമ്മീഷണർ പോലീസ്. ഈ യൂണിഫോം അഴിച്ചു വെച്ചാൽ സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ പൗരൻ, അത് കൂടുതലായിട്ടൊന്നുമില്ലല്ലോ. മിനിസ്റ്ററുടെ മരുമകൻ പോലീസ് സ്റ്റേഷന്റെ പടി കയറിയപ്പോൾ മേലിലിരിക്കുന്ന എംഎംമാർക്ക് ഇരിക്കപ്പുറത്ത് മുട്ടിങ്ങ് പാഞ്ഞു. അല്ലാതെ ഇവൻ ചെയ്ത തെണ്ടിത്തരം എന്താണെന്ന് സാർ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? എനിക്കതറിയേണ്ട കാര്യമില്ല. അറിയണം സാർ. പൈപ്പ് വെള്ളം കുടിച്ച് വിശപ്പടക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്ത ഒരു കൊച്ചുകുട്ടിയുടെ ദേഹത്തോടെയാണ് ഇവൻ വണ്ടി കയറ്റിയിറക്കിയത്. ജില്ലാ ആശുപത്രിയിൽ ജനറൽ വാർഡിന്റെ പുറത്ത് വരാന്തയിൽ കട്ടപിടിച്ച ചോരയിൽ അവനോട് കിടപ്പുണ്ട്. അവനു വേണ്ടി വിളിച്ചു പറയാൻ ആരുമില്ല എന്ന് സാർ കരുതിയെങ്കിൽ സാറിന് തെറ്റി. ശേഖർ ജോസഫ് അത് ചെയ്യും സാർ. തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പണിഷ്മെന്റ് ആയിരിക്കും. പേടിപ്പിക്കല്ലേ സാർ. സീനിയേഴ്സിന്റെ താളത്തിനൊത്ത് എന്ത് വൃത്തികേടും കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ സാറിനെ പെടുത്തരുത്. ഇനി ഇതിന്റെ പേരിൽ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ, രണ്ടിലേതായാലും സാറിനെ പോലെ ഒരു സീനിയർ ഓഫീസറെ സല്യൂട്ട് ചെയ്യാതെ സമാധാനമായിട്ട് ജീവിക്കാവല്ലോ. കൈയെടുക്കണം സാർ. സാർ, മിനിസ്റ്റർ വരുന്നുണ്ട്. സാർ, അവൻ അറിയാതൊരു അബദ്ധം. ഒന്നും പറയണ്ട. സി ഐ ശേഖർ ജോസഫ്. സാർ, കൺഗ്രാജുലേഷൻസ്. എന്തിനാണെന്നറിയാമോ? തക്ക സമയത്ത് ഇവരെ കസ്റ്റഡിയിൽ എടുത്തേന്. ഇയാൾ സാറിന്റെ മരുമകന്? താനൊന്നും പറയരുത്. ഒരു പോലീസ് കമ്മീഷണർ പണിയാണോ താൻ ഈ ചെയ്യുന്നത്? കണ്ട തെമ്മാടുകൾക്കൊക്കെ കൂട്ടുനിൽക്കുക. ഇവന്റെ അമ്മാവനായ എനിക്കില്ലാത്ത വിഷമം തനിക്ക് എവിടെ നിന്നറോ? ഞാനിത് വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യും. കെ സി ആർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സർ. എങ്ങനെയാ, അത്യാവശ്യത്തിന് പെരുമാറിയിട്ടുണ്ടാവല്ലോ സാർ. അത് ആവാം. കൈക്കെല്ലുള്ള ആമ്പിള്ളരുണ്ടെന്ന് ഇവനൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അമ്മാവൻ ഞാൻ മിണ്ടാര്. നീ ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പോ പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിത്തരും. പിന്നെ എന്റെ മരുമോനാണെന്നുള്ള പരിഗണനൊന്നും വേണ്ട. മോളിൽ നിന്ന് വിളിച്ചു പറയാൻ പലരും ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിക്കാൻ പോണ. ഡു യുവർ ഡ്യൂട്ടി. അതെ സാർ. ഇനി താനെങ്ങാനും ഇവനെ ഇറക്കിവിടാൻ ശ്രമിച്ചാൽ നടപടി തന്റെ പേരിലായിരിക്കും സാർ.
മോളെ അവളോട് കളി നിർത്തിട്ട് വരാൻ പറ. നിങ്ങളുടെ പുന്നാര അനിയത്തിയല്ലേ, അങ്ങോട്ട് ഒന്ന് പറ. മോളെ ഇവിടെ ഇരിക്കട്ട. ഡേഡി കളി നിർത്തിട്ട് വാ, നമുക്ക് പോ. ഓക്കെ, സി ശേഖർ ജോസഫിന്റെ ഓർഡർ ഇതാ. മെർലിൻ ജോസഫ് അനുസരിച്ചിരിക്കുന്നു. ബൈ പ്രീതി, ബൈ, ബാക്കി നാളെ. ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. ആ നടക്ക്, ഒന്നുകിൽ ജേർണലിസം അല്ലെങ്കിൽ ടെന്നീസ്, ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് ഒരുമാതിരി കുഴമ്പ് പരുവത്തിലാക്കരുത്. ഇതിലേ പറയാൻ വരുന്നത്, ഞാൻ ഊർജ്ജസ്വലമായ ജേർണലിസത്തിന് ആരോഗ്യം വേണം, ആരോഗ്യത്തിന് വ്യായാമം വേണം, വ്യായാമത്തിന് ടെന്നീസ് വേണം, ടെന്നീസിന് എനിക്ക് വിശന്നിട്ട് വയ്യ. നമുക്ക് പാമ്പാ മോളെ, വാ മോളെ. ഇന്നെന്ത് പറ്റി? ഭക്ഷണം എത്ര നിർബന്ധിച്ചാലും കഴിക്കാത്ത ആൾക്ക് ഇന്നൊരു കുഴപ്പമില്ലല്ലോ. ഞാൻ പറയാം, ഞാൻ പറയാം, നല്ല എടുക്കുന്നില്ല, അതിന്റെ വിഷപ്പാ. ഡാഡിയും കൊള്ളാം, മോളും കൊള്ളാം. സത്യം പറഞ്ഞാൽ മോള് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഇന്ന് ഒരസൽ അമ്മാവനെ കണ്ടു. പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മിസ്റ്റർ കേശവൻ നായർ, അയാളുടെ മരുമകൻ ഒരു കുട്ടിയെ വണ്ടി തട്ടിയിട്ട് നിർത്താതെ പോയപ്പോൾ ഞാൻ അവനെ പിടിച്ചകത്തിട്ടു. ദേവരുത് കമ്മീഷണർ, തൊട്ടു പുറകെ മിനിസ്റ്ററും. എന്നിട്ട് അവിടെയല്ലേ കഥയുടെ ക്ലൈമാക്സ്. മരുമകന് കൊടുക്കാവുന്ന ശിക്ഷയുടെ മാക്സിമം ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാ മന്ത്രി പോയത്. ഇക്കാലത്ത് ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടോ? പഴയ തുക്കട രാഷ്ട്രീയമൊന്നും അല്ലടി, ഇപ്പോ മന്ത്രിസഭയിലും നല്ല ആണുങ്ങളുണ്ട്. അതാണ് പറയണത്, ആണുങ്ങൾ ആണുങ്ങളെ തിരിച്ചറിയുന്ന. എന്തായാലും ചേട്ടൻ അവര് ശരിക്കും പെരുമാറി കാണൂല്ലേ അല്ലേ? ആ ചെറുതായിട്ടൊന്ന് പെരുമാറി. പോലീസ് മർദ്ദനം മന്ത്രിയുടെ മരുമകൻ അവശ നിലയിൽ. ഞാൻ ഏതായാലും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിന്റെ പത്രാഫീസില് ഇടിച്ച് ചമ്മന്തിയാക്കി ഞാനാ. കണ്ടോ കണ്ടോ, ശരിക്കും പോലീസുകാരന്റെ സ്വഭാവം കണ്ടോ. ചേച്ചി ചേട്ടനെ എങ്ങനെ സഹിക്കുന്നു? എന്റെ മോളുടെ അടുത്ത് ഇങ്ങനെ വേട്ടനൊന്നും നടക്കില്ല അല്ലേ മോളെ? ഡാഡി മമ്മിന്റെ അടുത്ത് ചൂടായാലേ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലൂടും. അങ്ങനെ ആയിക്കോട്ടെ, ഇനി അങ്ങ് പറയുന്ന പോലെ ചെയ്തോളാവേ. മായൻകുട്ടി മായൻകുട്ടി, ആ മമ്മാലെ ലോഡ് വന്നിരിക്കുന്നു. ഓനത് ഞമ്മളെ കൊണ്ട് ഇറക്കിയത് ഓന്റെ ആൾക്കാരെ കൊണ്ട് ഇറക്കിയാണ്. ഓൻ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വരണ വേണ്ട, ഞമ്മള് കായ് മുടക്കിയ മുതല് നമുക്ക് തോന്നുന്നവരെ കൊണ്ട് ഇറക്കിക്കും. ഇവിടുത്തെ തൊഴിലാളികൾക്ക് പണിയിലാണ്ടാക്കിട്ട് നിങ്ങൾ പുറത്ത് ആളെ കൊണ്ടുവന്ന് ചിറക്കിറക്കണ്ട. വീട് ചിറക്കണവന്മാരെ ഹലോ 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 പോലീസ് സ്റ്റേഷൻ.
ചന്ത സുൽത്താന്റെയാണ്. ഇവിടുന്ന് ആരെ അന്യായമായി കൊണ്ടുപോകാൻ സാധിക്കില്ല. നാട്ടുകാരെ തമ്മിൽ തല്ലിക്കുന്നതാണോടാ നിന്റെ ന്യായം? സത്യാവസ്ഥ അറിയാതെ നടപടിയെടുക്കുന്നതാണോ പോലീസിന്റെ നീതി? ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഈ ചന്തയുടെ നീതിയുണ്ട്, ന്യായമുണ്ട്. ഇവരുടെ അവകാശമാണ് ഇവിടുത്തെ കയറ്റിറക്ക്. അതിനു പകരം പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ചരക്കിറക്കിയാണ് ഇവിടുത്തെ പ്രശ്നം. ആറിന് ജങ്കുറപ്പുണ്ടെങ്കിൽ ആ മമ്മാലിയെ കൂട്ടി ആദ്യം അറസ്റ്റ് ചെയ്ത് അപ്പൊ ഞാൻ എന്റെ ആളുകളെ വിട്ടുതരാം. അല്ലാതെ ഇവരെ കൊണ്ടുപോകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ സുൽത്താൻ ആരാണെന്ന് സാർ അറിയും. സുൽത്താൻ സുൽത്താൻ തനിക്ക് നാണമില്ലടോ ഇത് പറയാൻ. സാർ സുൽത്താനെ കുറിച്ച് സാറിന് അറിയാത്തോണ്ടാ സുൽത്താൻ വിചാരിച്ചാൽ അവിടെ എന്തും നടക്കും. ഒലക്ക ഇത് പറയാനാണോടോ നമ്മൾ ഈ കുപ്പായിട്ടിരിക്കുന്നത്? തന്നെയൊക്കെ അയച്ച എന്നെ വേണം പറയാൻ. അവന്റെ അമ്മയുടെ ഒരു സുൽത്താൻ. എവിടെടാ സുൽത്താൻ? അത് പിന്നെ എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ, പറയടാ. ഇവനാ സുൽത്താൻ. നീയാണല്ലേ സുൽത്താൻ? കേറാ വണ്ടിയില്. കേറാ നായന്റെ മോനെ. മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾ വന്ന കാര്യം പറയൂ. കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ നീ വരുവല്ലടാ. അതെ അറിയണം, അതാണ് എന്റെ നിയമം. തോന്നിയതുപോലെ ഏത് തെരുവുതണ്ടിക്കും നിയമം കയ്യിലെടുക്കാനാണെങ്കിൽ എന്നെ ചരക്കാനാണോടാ ഞാൻ ഈ കുപ്പായിട്ടൊന്ന് നടക്കുന്നത്? അറിയാം സർ, കുറച്ച് കാശിന്റെ തരത്തിൽ ആരെ വിളിച്ചു പറഞ്ഞാൽ ഉടനെ ചാടി പുറപ്പെട്ട് വരുന്നതാണോ ഈ കുപ്പായത്തിന്റെ മഹത്വം? സാറിത് കണ്ടോ, പകലന്തിയോളം കഷ്ടപ്പെടുന്നവന്റെ അധ്വാനത്തിന്റെ തഴമ്പാണിത്. ബാങ്ക് ബാലൻസിന്റെ കനം കൂട്ടാൻ വേണ്ടിയല്ല ഇവർ കൂലി കൂട്ടി ചോദിച്ചത്. രണ്ടു നേരമെങ്കിലും തികച്ചും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാ. നിയമത്തിന്റെ പിന്തുണയും പറഞ്ഞ് കുറെ ഗുണ്ടകളെയും കൂട്ടി ഇവിടെ ലോഡെടുക്കാൻ വന്നാൽ സുൽത്താൻ അതിന് സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ്. കുറച്ച് തൊഴിലാളികളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതി നിന്റെ ചന്തത്തിലൊന്നും എന്നോട് കാണിക്കല്ലോ കേട്ടോ ചന്തേ. താനെന്താ വിളിച്ചത്? ചന്തയെന്നോ? അതെടോ, ഞാൻ ചന്തയാ. ഈ നിൽക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ചോരയും നീരും കൊടുക്കുന്ന ചന്ത, തന്നെ പോലുള്ളവർക്ക് വെറും തേർഡ് റേറ്റഡ് ചന്ത. തൊട്ടുപോകരുത്. ഇനിയും തനിക്കെന്നെ കൊണ്ടുപോകണോ? പറ്റില്ല, ഇവരെയെല്ലാം മറികടന്ന് തനിക്കെന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതാണ് ഈ സുൽത്താൻ. തൽക്കാലം നീ രക്ഷപ്പെട്ടിരിക്കുന്നു, എന്നെങ്കിലും ഒരിക്കൽ നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് ഈ ശേഖർ ജോസഫ് ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരും. അന്ന് ഈ സുൽത്താൻ ആരാണെന്ന് സി ഐ ശേഖർ ജോസഫും മനസ്സിലാക്കും. ഗുഡ് ലക്ക്. കൊടികെട്ടി പാഞ്ഞു പോകും തങ്കത്തേരുമാ, തുടികൊട്ടി പാടിയെത്തും പൂരക്കാലമേ. കൊടികെട്ടി പാഞ്ഞു പോകും തങ്കത്തേരുമാ, തുടികൊട്ടി പാടിയെത്തും പൂരക്കാലമേ. മരതുകളുടെ മഞ്ഞുകൂട്ടിൽ മഴവിൽ കിളി വന്നു മെല്ലെ, ചിറകടിയുടെ താളമോടെ കുറുകും കുലകാലമല്ലേ. കുതിരും കതിരും തരികൾ തരുമാ, കൊടികെട്ടി പാഞ്ഞു പോകും തങ്കത്തേരുമാ, തുടികൊട്ടി പാടിയെത്തും പൂരക്കാലമേ. Thank you.
കാലമാം ജാലക്കാരൻ കയ്യിലെ ചെപ്പും പന്തും കാമ്യമാം മന്ത്രം ചൊല്ലി മെല്ലെ മെല്ലെ എറിയുമ്പോൾ കാലമാം ജാലക്കാരൻ കയ്യിലെ ചെപ്പും പന്തും കാമ്യമാം മന്ത്രം ചൊല്ലി മെല്ലെ മെല്ലെ എറിയുമ്പോൾ ഇരുവീണ മനസ്സിലെ മുത്തണി മുത്തുകൾ മുന്തിരി മണിയാകും നിറമാർന്നു വിരുങ്ങി വിളങ്ങിയ താരകൾ കാരിക്കടലാകും അരുളും പൊരുളും കതിരും പതിരാകും കൊടികെട്ടിപ്പാഞ്ഞു പോകും തങ്കത്തേരുമാൻ തുടികൊട്ടിപ്പാടിയെത്തും പൂരക്കാലമേ വേനലിൽ വിങ്ങും തീരും മാരിയാലോളം പുള്ളും സൗമ്യമായി പൂക്കും സ്വപ്നം നോവണിഞ്ഞൊരുടൽ മൂടും വേനലിൽ വിങ്ങും തീരും മാരിയാലോളം പുള്ളും സൗമ്യമായി പൂക്കും സ്വപ്നം നോവണിഞ്ഞൊരുടൽ മൂടും പകൽ പാഞ്ഞു മറഞ്ഞൊരു ശാദ്വല വീഥികൾ ഇരവിൽ തിരിതാട്ടും ഇരൾ മാഞ്ഞു കൊഴിഞ്ഞ ദലങ്ങളെ ഏതോ മാധവമെതിരേക്കും കനവും നിലവും പറയാ കഥയാകും കൊടികെട്ടിപ്പാഞ്ഞു പോകും തങ്കത്തേരുമായി തുടികൊട്ടിപ്പാടിയെത്തും പൂരക്കാലമേ കൊടികെട്ടിപ്പാഞ്ഞു പോകും തങ്കത്തേരുമായി തുടികൊട്ടിപ്പാടിയെത്തും പൂരക്കാലമേ മനതുകളുടെ മഞ്ഞു കൂട്ടി മഴവിൽ കിളി വന്നു മെല്ലെ ചിറകടിയുടെ താളമോടെ കുറുകും കുലകാലമല്ലേ കുതിരും കതിരിൻ തരികൾ തരുമോ കൊടികെട്ടിപ്പാഞ്ഞു പോകും തങ്കത്തേരുമാ തുടികൊട്ടിപ്പാടിയെത്തും പൂരക്കാലമേ കൊടികെട്ടിപ്പാഞ്ഞു പോകും തങ്കത്തേരുമാ തുടികൊട്ടിപ്പാടിയെത്തും പൂരക്കാലമേ നേരെ ഒരുപാടായാലും ഒരു ചായ കുടിക്കാൻ ആ തിത്തീവിയെ കാണാനില്ലല്ലോ തിത്തീവിത്തോ ചീത്തന്റെ ബീവിയല്ലേ അതെ ഞാൻ സുൽത്താന്റെ ബീവി തന്നെയാ അതിൽ ആർക്കും ഒരു ഛേദം വേണ്ട ഓ ഒരു ഛേദമല്ലേ ബീവി ചെന്നാട്ടെ ആ കുഞ്ഞു മുഹമ്മദ് ഒരു ആലോചന കൊണ്ടുവന്നീനു അന്നോട് ചോദിച്ചിട്ടാവാന്ന് വിചാരിച്ചു അല്ല ഓനോട് ഇപ്പൊ എന്താ പറയ ഞാനല്ലോ കല്യാണം കഴിക്കുന്നത് ഓളല്ലേ ഓളോട് ചോദിക്ക എന്നെ അങ്ങനെ പറഞ്ഞു വിടാൻ നിങ്ങൾ ആരും തിരക്കൊന്നും കൂട്ടാ അതെന്താടി നിന്റെ മനസ്സിലെല്ലാരും കയറി കൂടിയിട്ടുണ്ടോ ഒന്ന് പോയി കാക്ക തിരിയും കൂടി തിന്ന മോനെ മതി ഉമ്മ ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു കൈക്ക് കാക്ക തടിയങ്ങ് പോരട്ടെ എന്നിട്ട് വേണം നിങ്ങൾക്ക് നാലിടി നടത്താൻ പെങ്ങള് കാക്കക്ക് പറഞ്ഞുകൊടുക്കണ കേട്ടോ ആളുകളിടിക്കാൻ ഈ ഇടിയും തൊഴിയൊക്കെ നിർത്തി കിട്ടാൻ ഞമ്മളിങ്ങനെ പടച്ചവനോട് നേർച്ച നേരി ആറു മാസം പ്രായമുള്ളപ്പോ ബീച്ചാശുപത്രിന്റെ മുമ്പ് നിന്ന് അന്ന് എനിക്ക് കിട്ടുന്നത് സ്വന്തം മോനെ പോലെ വളർത്തി വലുതാക്കി സ്കൂൾ പഠിപ്പിച്ച് കോളേജിൽ പഠിപ്പിച്ച് എന്നിട്ടും ഈ ചന്തയിലേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു ആ എല്ലാം എന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ഉമ്മ തുടങ്ങി പഴങ്കഥ പറച്ചില് എനിക്ക് എന്റെ സുൽത്താന്റെ കാര്യമല്ലാതെ വേറെ ആരെ കാര്യാ പറയാനുള്ളത് ഉമ്മക്കെങ്കിലും എന്നെ ഒന്ന് പേര് വിളിച്ചുകൂടെ അന്നെ എല്ലാരും സുൽത്താനെ സുൽത്താനെ എന്ന് വിളിക്കണത് കേക്കുമ്പോ ഉമ്മയ്ക്കും അങ്ങനെ തന്നെ വിളിക്കാനാണ് ഇപ്പൊ തോന്നണത് ഒക്കെ ഉമ്മയുടെ ഇഷ്ടം സുൽത്താനേ ആ ദേ വിളിക്കുന്നുണ്ട് സുൽത്താന്റെ ബീവി നല്ല ആളാ നിങ്ങളെ ഞാൻ എവിടൊക്കെ തരുന്നുന്നറിയോ എന്താ ബീവി നിങ്ങൾ ഇവിടെ വന്ന് കുത്തിയിരുന്ന് തിന്നാ പതിനൊന്ന് മണിക്ക് തിത്തീപിന്റെ കഴിഞ്ഞ് ചായ കുടിക്കണ്ടാരു സുൽത്താൻ മറന്നല്ലേ കൊള്ളാം അത് ഞാൻ മറക്കോ ചായ കിട തിത്തീപി ഉമ്മ സുൽത്താന് പെണ്ണാലോചിക്കുന്നുണ്ട് നല്ല മൊഞ്ചുള്ളൊരു പെണ്ണ്
ഉമ്മ വേണ്ടാത്തൊന്നും കാണിക്കണ്ട. നമ്മൾ ഈ ദുനിയാവിൽ ഉള്ളോടത്തോളം കൊല്ലം സുൽത്താൻ വേറെ പെണ്ണാലോചിക്കണ്ട. അല്ലോ പെണ്ണിന്റെ ഒരു പൂതി അന്നിന്ന് വിഷമിക്കണ്ട, നീ സുൽത്താന്റെ ആള് തന്നെ. അല്ല സാറേ, നിങ്ങൾ എന്ത് കോഴിക്ക് മുല വരണ വർത്താനാണ് ഈ പറയുന്നത്? ഇത്രയും കാലമായിട്ട് ആ സുൽത്താനെ ഒന്ന് തൊടാൻ പറ്റും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒരുത്തനെ പൊക്കാൻ പറ്റും? പറ്റണം, അല്ലെങ്കിൽ പിന്നെ വേഷട്ട് നടന്നിട്ട് എന്താന്നൊരു കാര്യം. അച്ചായൻ ഇന്നലെയും വിളിച്ചിന് കത്തറിന്, അലക്സാണ്ടർ അച്ചായൻ മൂപ്പര് വിദേശ യാത്രയിലാണെങ്കിലും ഇവിടത്തെ കാര്യങ്ങൾ അപ്പാ പറയുന്നുണ്ട് എന്ന് കൂട്ടിക്കോളിങ്ങള്. ഇതിപ്പോ താൻ പറയുന്ന കേട്ടതൊന്നും ഞാൻ ഈ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ലെന്ന്. ആ ഏതായാലും ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ. നിങ്ങൾ ഇനി ട്രൈ ചെയ്യണ്ട, അച്ചായം വരുമ്പോഴേക്കും ഓൻ ഇവിടുന്ന് പായിപ്പിക്കണം, ഇല്ലെങ്കിലേ നമ്മൾ ഈ തല ഉണ്ടാവില്ല. നിങ്ങൾ കേട്ടിനോ ഇരുട്ടടി ഇരുട്ടടിന്ന്? എന്നാൽ ഇന്ന് രാത്രി കണ്ടോളി, അതിനുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞ്, കേസും കൂട്ടൊന്നും വരാണ്ട് നിങ്ങൾ നോക്കിയാ മതി. നിനക്ക് എന്നെ തല്ലിക്കാൻ രാത്രിയുടെ മറവ് വേണ്ടി വന്നു അല്ലേ? പട്ടാപ്പാൽ ഈടെയൊക്കെ മുമ്പിൽ വെച്ച് നിന്നെ പോലെ ഒരു പരനാറിയെ തല്ലാൻ എനിക്കൊന്നിന്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായല്ലോ ആ പട്ടി. ഹലോ, ആ അമ്മരാജയാണ് പറയേ. ഏ, ആ മമ്മാലിന്റെ തച്ചെന്നോ? ആര്? സുൽത്താനാ? ആ ഇനി അത് ആകെ വിഷയാക്കി അലമ്പാക്കണ്ട, ഓന്റെ കാര്യം ഞമ്മളേറ്റ്. ജെന്ന് സുൽത്താനോട് പറ. മറാജ് വിളിക്കണമെന്ന്. സുൽത്താനെ. എന്താടാ? ഉമ്മറാജ് വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്താ നടന്നു വരാൻ അയക്ക് കാലില്ലേ? പോയി പറയടാ സുൽത്താൻ അങ്ങോട്ട് പോയി കാണുന്ന പതിവില്ലെന്ന്. നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു സുൽത്താൻ. ഓൻ ആൺകുട്ടിയാ.
ആൺകുട്ടികളെ നമ്മള് ഓലിരിക്കണോർത്തി എന്ന് കാണും. അന്ന നമുക്ക് പെരുത്തിഷ്ടായി. ഉമ്മരാജ് വന്ന കാര്യം പറ. മമ്മാലി നമ്മളെ വിളിച്ചിരുന്ന് ഓനഞ്ഞിത് അച്ഛന്നോ പിടിച്ചെന്നോ എന്തൊക്കെ പറഞ്ഞ്. അല്ല അയലോനൊരു വിഷമമില്ല. പിന്നെ ആർക്കാ വിഷമം? ഞമ്മക്ക് ഓൻ എന്തെങ്കിലും ഒരു കച്ചറുണ്ടാക്കും, ഈ ഓനെ തല്ലും, ഓൻ തിരിച്ചു തല്ലും. അങ്ങനെ എങ്ങനെ തൊഴിലാളി മുതലാളി പ്രശ്നമായി ആകെ അലമ്പാവും. ഈ വല്യങ്ങാടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഞമ്മക്ക് ഇടപാണ്ടിരിക്കാൻ പറ്റുമോ? ഈ വലിയങ്ങാടിയിൽ ഇനിയൊരു നേതാവിന്റെ ആവശ്യമില്ല. അത് പിന്നെ ഞമ്മക്കറിഞ്ഞൂടെ ഈ ഇവിടുത്തെ കിരീടം വെക്കാത്ത സുൽത്താനാണെന്ന്. അന്റെ വയ്യക്കല്ലേ ഇവിടുത്തെ തൊഴിലാളികൾ മുഴുവനും. അതിനെ കൊണ്ട് ഈ ഞമ്മളുടെ കൂടെ നിൽക്ക്. ഉമ്മറാജിക്കും പറയാലോ സുൽത്താൻ ഞമ്മടെ ആളാണെന്ന്. സുൽത്താന് താല്പര്യം ഇല്ലെങ്കിലോ? ഈ തമാശ വിട് സുൽത്താനെ, കാര്യം പറ. അനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. മൂരിയാട് മാർക്കറ്റിലെ ഇറച്ചി വെട്ടുകാരൻ ഉമ്മറുകുട്ടി കൊന്നും കൊലവിളിച്ചും പെണ്ണുകൂട്ടി കൊടുത്തും നേതാവ് ജവഞ്ഞും ഉണ്ടാക്കിയ ചില്ലിക്കാശ് പോലും സുൽത്താന് വേണ്ട. നല്ല തടിമിടുക്കുണ്ടല്ലോ ഉമ്മറാജി. മനുഷ്യനെ പറ്റിക്കുന്ന ഈ കുപ്പായ അഴിച്ചു വെച്ചിട്ട് മേലിണങ്ങി പണിയെടുക്കാൻ ചന്തയിലേക്ക് വാ. അപ്പോ ഈ സുൽത്താൻ കൂടെ ഉണ്ടാവും. അല്ലാതെ ഇലനക്കിപ്പട്ടിയുടെ ചിരുനക്കിപ്പട്ടിയാകാൻ സുൽത്താനെ കിട്ടില്ല. പിടിച്ച കൊമ്പൊടിച്ചേ ഉമ്മറാജിക്ക് ശീലുള്ളൂ. ഉമ്മറാജി അത് ചെയ്യും മോനെ. ഇത്തവണ കൊമ്പത്ത് തൂങ്ങേണ്ടി വരും ഉമ്മറാജി. ഇത് പുളിങ്കമ്പ. ഇപ്പൊ എന്റെ തിത്തീവി നല്ല മൊഞ്ചത്തിയായിട്ടുണ്ട്. അതെ, എന്നും കാലത്ത് 11 മണിക്ക് തിത്തീവിയുടെ ചായല്ലേ കുടിക്കുന്നത്? പിന്നെങ്ങനെ നന്നായിട്ടിരിക്കുക? അല്ലാതെ ഞമ്മൾ ഉണ്ടാക്കുന്ന പത്തിരിയും കോഴിക്കറിയും കഴിച്ചിട്ടൊന്നും അല്ല. നിങ്ങളോടാരപ്പം കൊണ്ട് വരാൻ പറഞ്ഞേ? സുൽത്താനോട് ഇത്ര നേരം വർത്താനം പറയാൻ സമ്മതിക്കില്ല? അങ്ങനെ ഇപ്പൊ എന്റെ നാത്തൂൻ ഒറ്റയ്ക്ക് ഇരുന്ന് കിന്നാരം ഒന്നും പറയണ്ടാട്ടാ. ഈ തിത്തീവിന്റെ കളിയും ചിരിയൊക്കെ കണ്ട് ഇങ്ങക്ക് ഇങ്ങനെ കുത്തിയിരുന്നാ മതിയാ? നല്ലൊരു മുൻ കണ്ടുപിടിച്ച് ഇങ്ങക്കൊരു നിക്കാഹൊക്കെ വേണ്ടേ? ആദ്യം എന്റെ ലൈലക്കുട്ടിക്ക്, അത് കഴിഞ്ഞ് മതി നിക്കാക്കായി. വിളിപ്പിച്ചത്? ഓ, കാര്യം അറിഞ്ഞാലേ താൻ വരുള്ളൂ അല്ലേ? ആ മൊമ്മാലിയെ സുൽത്താൻ തല്ലിയ കേസിൽ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ താൻ? ഞാൻ ട്രൈ ചെയ്യാത്തതുകൊണ്ടല്ല, പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് മമ്മാലി ആയതുകൊണ്ട് സുൽത്താനെ അവിടുന്ന് കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ചുപ്പി! പിന്നെ എന്തിനാണ് ഇവിടെ പോലീസ്? ഓ, താൻ മന്ത്രിമാരുടെ മക്കളുടെ പേരിൽ മാത്രമേ ആക്ഷൻ എടുക്കുമല്ലേ? അതോ അവനെ പേടിച്ചിട്ടാണോ അങ്ങോട്ട് പോകുന്നത്? ടെൽ മീ, വാട്ട് ഈസ് യുവർ എക്സ്പ്ലനേഷൻ? സാർ, ഞാൻ ശ്രമിക്കാം. നോ, ചുമ്മാ ശ്രമിച്ച പോരാ. വിത്തിൻ 24 hours അവൻ തന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്റെ കസേരയുടെ വില താൻ അറിയും. സാർ, യു മേ ഗോ. എവിടെയടി സുൽത്താൻ? പറയടി. ഞാനിവിടെ തന്നെ ഉണ്ട്. യു ആർ അണ്ടർ അറസ്റ്റ്. ഓ, മേലിരിക്കുന്ന ഏമാമാർ സാറിന് സ്വൈര്യം തരുന്നില്ല അല്ലേ? സാറിന് എന്നെ അറസ്റ്റ് ചെയ്യണം, എന്നിട്ട് അഭിമാനം രക്ഷിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇനിയെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നാൽ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അതൊരു മോശമാണ്. അതുകൊണ്ട് ഞാൻ വരാം, ഒരു ചടങ്ങിന് വേണ്ടി. നടക്കടാ. എന്തിനാ എന്റെ മോനെ കൊണ്ടുപോണത്? അവരുടെ ഒരു പൂതിയല്ലേ ഉമ്മ, എനിക്കൊന്നും സംഭവിക്കില്ല. അല്ലേ, ഉമ്മ എന്ന് നോക്കണം. പോ. ഇനി നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. നീ എന്താടാ പറഞ്ഞത്? നിനക്കെന്റെ അഭിമാനം രക്ഷിക്കണം അല്ലടാ റാസ്കൽ. എന്താ നോക്കി പഠിപ്പിക്കുന്നു? നിനക്ക് വേണ്ടി ഇനി വക്കാലത്ത് പറയാൻ ആരാ വരുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഈ അഴി എണ്ണുന്നതിന്റെ സുഖം നീ ഒന്ന് അനുഭവിക്ക. നമസ്കാരം സാർ. താനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് സാർ? ഞാൻ തനിക്ക് ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതി പറഞ്ഞാ മതി. ഇല്ല സാർ, എനിക്കൊരു പരാതിയില്ല. തന്നെയല്ല ഞാൻ വന്നത്.
സുൽത്താന്റെ പേരിലുള്ള പരാതി പിൻവലിക്കാൻ കൂടിയാണ്. താൻ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? സത്യമാണ് സർ, എനിക്ക് അയാളുടെ പേരിൽ യാതൊരു പരാതിയില്ല. തനിക്ക് തോന്നുമ്പോ പരാതി തരാനും പിൻവലിക്കാനും ഇത് വഴിയമ്പലമൊന്നുമല്ല. ഒരു അബദ്ധം പറ്റിപ്പോയതാണ് സർ, ഞാൻ എവിടെ വേണേലും എഴുതി ഒപ്പിട്ട് തരാം. രവി സർ, അയാളെ തുറന്നു വിടറോ. ശരി സർ. അല്ല, ഇതാരോ സുൽത്താനോ? വരി വരി വരി, എനിക്ക് സുൽത്താനിക്കൊക്കെ ഒരു സ്പെഷ്യൽ ടീ ആണ്. ചായ നിന്റെ ബാബയ്ക്കോട്. സുൽത്താനെതിരെയുള്ള പരാതി പിന്നിലേക്കാൻ നിന്നോടാണല്ലോ പറഞ്ഞത്. നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്താണ്, നിങ്ങളുള്ള സ്നേഹം കൊണ്ട്. ഇത് നിന്റെ ബുദ്ധിയാ, യാതൊരു വഴിയില്ല. ആര് പറഞ്ഞിട്ടാ നീ ഇത് ചെയ്തത്? അത് ഞമ്മള് പറഞ്ഞിട്ടാ. എന്റെ പേരിലുള്ള കംപ്ലൈന്റ് ഓനോട് പിൻവലിക്കാൻ പറഞ്ഞത് ഞമ്മൾ പറഞ്ഞിട്ടാ. ഡേ, അതിൽ അനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? വിരോധം മാത്രമല്ല, ഒരൽപ്പം ലജ്ജയും തോന്നുന്നുണ്ട്. കാരണം തന്നെ പോലൊരു നാറി എന്റെ പിന്നാലെ നടക്കുന്നത് എനിക്ക് തന്നെ നാണക്കേടാ. ആയിക്കോട്ടെ, എന്നെ എപ്പോ വേണമെങ്കിലും ഔത്താക്കാനും എപ്പോ വേണമെങ്കിലും പുറത്തിറക്കാനും ഈ ഉമ്മറാജ് വിചാരിച്ചാ കഴിയൂന്ന് അനക്ക് മനസ്സിലായല്ലോ. അറിയാം, ട്രേഡ് യൂണിയൻ പൊളിറ്റിക്സിൽ ഇന്ദ്രജാലങ്ങൾക്കാട്ടുന്ന ഉമ്മറാജിയുടെ വീരകഥകൾ എനിക്കൊരുപാട് അറിയാം. ഈ നാട്ടിൽ തന്തയില്ലാതെ നടക്കുന്ന പലരോടും സ്വന്തം ബാപ്പ ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോ തന്നെ ചൂണ്ടിക്കാണിച്ചു തരും. കഥകൾ ഒരുപാട് എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ ഉമ്മറായി സ്ഥലമിടാൻ നോക്ക്. ഇനി തൊഴിലാളി സ്നേഹവും പറഞ്ഞ് ഈ വലിയങ്ങാടിയിൽ കാലുകുത്തരുത്, മനസ്സിലായോ? ഈ എന്ത് പറഞ്ഞാലും അന്ന നമുക്ക് പെരുത്തിഷ്ട. കാരണം ഈ ഒരു ആൺകുട്ടിയ ഇപ്പോഴും അന്നോടുള്ള സ്നേഹം നമുക്ക് കൂടിയിട്ടുള്ളൂ. എപ്പോഴും അനക്ക് എന്താവശ്യം ഉണ്ടായാലും ഈ ഉമ്മറാജയെ വന്ന് കാണണം. ഞാൻ പറ്റ മോനെ, ആ വണ്ടി വിട്, വണ്ടി വിട്, വിട്ടോ വിട്ടോ. ചേട്ടൻ കൊറേ ആയല്ലോ ഈ സുൽത്താന്റെ കാര്യം പറയുന്നു, എനിക്കൊന്ന് കാണണല്ലോ ഈ സുൽത്താനെ. എന്തിന്? പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു സെൻസേഷണൽ സ്റ്റോറിക്ക് സ്കോപ്പ് ഉള്ളതുപോലെ. നഗരത്തിന് ചുറ്റും എന്ന കോളത്തില് കിരീടം വെക്കാത്ത ഈ സുൽത്താനെ കുറിച്ച് എഴുതി കളയാം. പോവുന്നൊക്കെ കൊള്ളാം, പക്ഷെ അതുപോലെ ഇങ്ങ് തിരിച്ചു വരണം. പിന്നെ അയാൾ എന്നെ പിടിച്ച് വിഴുങ്ങുന്നില്ലല്ലോ. നഗരം മുഴുവൻ വിറപ്പിക്കുന്ന സി ഐ ശേഖർ ജോസഫിന്റെ പെങ്ങളല്ലേ ഞാൻ. ഞാൻ സുൽത്താനെ കാണും, സംസാരിക്കും, എന്നിട്ട് അതൊരു ഗ്രാൻഡ് ന്യൂസ് ആക്കി മാറ്റിക്കളയും. ഓക്കെ ഓക്കെ, താങ്ക് യു. സുൽത്താൻ എവിടെയുള്ളത്? നീ ആരാ? ഞാൻ സിയുടെ പെങ്ങളാ. നമ്മുടെ സുൽത്താനെ കാണാൻ. നമ്മുടെ സുൽത്താനെ ഒതുക്കാൻ നടക്കുന്നല്ലോ അവന്, ഓന്റെ പെങ്ങളെ വന്നു വിടരുത്. ഓളിങ്ങോട്ട് വരട്ടെ. അനക്കെന്താടി ഇവിടെ കാര്യം? ആരോട് ചോദിച്ചിട്ട് ഇവിടെ വന്നത്? ഇതെന്താ ഇവിടെ വരാൻ പാടില്ലേ? ഇല്ല, നമ്മുടെ സുൽത്താന്റെ ശത്രു സി ഐ, ഓന്റെ പെങ്ങൾ ഇവിടെ വരണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ സുൽത്താനെ കാണാനാ വന്നത്. പറ്റില്ല, തിരിച്ചു പോടി ഇവിടുന്ന്. മായൻകുട്ടി, എന്താ ഓൾ ഏതാണ് സുൽത്താൻ അറിയോ? അറിയാം, ചേട്ടനോടുള്ള വൈരാഗ്യം അനിയത്തിയോട് വേണ്ട. ഞാൻ വന്നത് ഒരു ഇന്റർവ്യൂ. തൽക്കാലം ഇവരുടെ ഇടയിൽ രക്ഷപ്പെട്ടല്ലോ, അത്രയും മതി. ഞാൻ ഞങ്ങളുടെ പത്രത്തിന് വേണ്ടി സാറിന്റെ ഒരു ഇന്റർവ്യൂ. ഇന്റർവ്യൂ? ഓ, ഇപ്പൊ അതൊരു വലിയ ഫാഷൻ ആണല്ലോ പത്രത്തിനും ടിവിക്കൊക്കെ. ഈ പാപ്പയുടെ തൊഴിലാളിയുടെ കണ്ണീരിന്റെ കഥകൾ എഴുതി കാശുണ്ടാക്കാനല്ലാതെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിനക്കോ നിന്റെ പത്രത്തിനോ പറ്റുമോ? ഇവരുടെ ചോരയും നീരൂറ്റി കുടിച്ച് തടിച്ചു കൊടുത്ത് വിപ്ലവം പ്രസംഗിച്ചു നടക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ. ആദ്യം അവരെ പോയി കാണും, സുൽത്താനെ അതിന് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ വലിയങ്ങാടി മുഴുവൻ അടക്കി ഭരിക്കുന്ന സുൽത്താന്റെ വീര കഥകൾ ഇവിടുത്തെ ജനങ്ങളൊന്ന് അറിഞ്ഞോട്ടെ. എന്താണ് ഇതിനെ കറിയേണ്ടത്? ഞാൻ ആരാണെന്നോ എന്താണെന്നോ? പിറന്നത് ഹിന്ദു ആയിട്ട് വളർന്നത് മുസ്ലിമായി. കൂട്ടുകാർ ക്രിസ്ത്യാനികളും അന്യമതസ്ഥരും. സുൽത്താന് ജാതിയില്ല, മതമില്ല, വീടില്ല, എല്ലാം എല്ലാം ഈ ചന്തയാണ്.
ഇനിയും നിനക്ക് എന്താണ് അറിയേണ്ടത്? പറ. ഈ കാര്യം പറഞ്ഞ് നീ എന്നെ ശല്യം ചെയ്യരുത് കേട്ടോടി ചൂലെ. എന്താ സുൽത്താൻ അങ്ങനെ വഴക്ക് പറഞ്ഞല്ലേ? ഓലെങ്ങനെയാ ഇടക്കിടക്ക് ചൂടാവും, എനിക്കും കൂടി പിടിക്കൂല ചെലപ്പത്തെ സ്വഭാവം. ആരാ? ഞമ്മളോ? സുൽത്താനെ കെട്ടിയോളാ സിത്തീബി. നിങ്ങക്ക് സുൽത്താനോട് എന്തെങ്കിലും പറയണ്ടേ? ഞമ്മളോട് പറഞ്ഞപ്പോരേ ഒക്കെ ഞമ്മളേച്ച്. അപ്പോ നീ നിന്റെ സുൽത്താനോട് പറ മൂപ്പരെ കൈക്കരുത്തുള്ള ആണുങ്ങളെ കണ്ടിട്ടുള്ളൂ, മനക്കരുത്തുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല എന്ന്. ഞാൻ ഇനിയും വരും നിന്റെ സുൽത്താനെ കാണാൻ. ബൈ. അമ്പടാ, ഇവൾ നമുക്കൊരു പാരിയാവല്ലോ. ആ വാ. സ്പെഷ്യൽ പെർമിറ്റിന്റെ കാര്യം പരിഗണിക്കാം, നിങ്ങൾ എന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. ശരി സാർ. കണ്ടിട്ട് കുറെ കാലമായല്ലോ. മന്ത്രിക്കിപ്പൊ തീരുമാനമെടുക്കാൻ ഞമ്മളൊന്നും വേണ്ടാണ്ടായില്ലേ? ഞാൻ അറിയിക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, എല്ലാ തൊഴിലാളി നേതാക്കന്മാരും വന്നു അന്വേഷിച്ചപ്പോ താൻ ബാംഗ്ലൂർ ആണെന്ന് കേട്ടു. ഞാൻ എന്ത് ചെയ്യുന്ന പറ? തൊഴിലാളികളെ പണ്ടാർക്കാനുള്ള ഫണ്ടിന്റെ ചർച്ചയുടെ കാര്യമല്ല ഞമ്മള് പറഞ്ഞേ. പിന്നെ വലിയങ്ങാടിയിലെ അലക്സാണ്ടർ സ്ഥലം ക്ലിയർ ചെയ്യാനുള്ള കോർപ്പറേഷന്റെ ഓർഡർ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവായത്. സർക്കാരിന്റെ ഉത്തരവ് എന്ന് പറഞ്ഞാ തന്റെ ഉത്തരവ്. ഇതിനല്ല കേശവൻ നായരെ ഞമ്മളൊക്കെ കൂടിയിട്ട് നിങ്ങളെ മന്ത്രിയാക്കിയത്. ഉമ്മറ് എന്തൊക്കെയോ തെറ്റിദ്ധാരണ പേരിലാണ് സംസാരിക്കുന്നത്. ഞമ്മക്ക് അങ്ങനെ ധാരണയില്ല. ഞമ്മൾ എന്നോട് നൂറട്ടം പറഞ്ഞത് ആ സ്ഥലം അലക്സാണ്ടറാണെന്ന്. അന്വേഷണത്തിൽ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. എന്ത് അന്വേഷണാടോ? അന്വേഷിക്കാനല്ല തന്നെ മന്ത്രി കസേരയുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞുവിട്ട്. ഉമ്മറെ, ഒരു മിനിസ്റ്ററോടാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓർമ്മ വേണം. അതിന് ഞമ്മൾ സംസാരിക്കണം മിനിസ്റ്ററോടല്ലെങ്കിലോ? കേശവൻ നായരെ, ഒരു കാര്യങ്ങൾ മറക്കണ്ട. ഞമ്മളും ഈ പറഞ്ഞ അലക്സാണ്ടർ നമ്മൾ ഇമ്മടി കഷ്ടപ്പെട്ടിട്ട് തന്നെയാ നിങ്ങളെ ഈ മന്ത്രി കസേര കയറ്റിയിരുത്തിയത്. അതിന് ഞാൻ നിങ്ങൾക്കില്ലെങ്കിൽ വേണ്ട. നിർത്തോ. പാവപ്പെട്ട തൊഴിലാളികളും കുറെ ചെറുകിട കച്ചവടക്കാരും പണിയെടുക്കുക അന്തി ഉറങ്ങുകയും ചെയ്യുന്ന സ്ഥലത്തൂടെ ബുൾഡോസർ കയറ്റി ഇറക്കി ഞാൻ നന്ദി കാണിക്കണം അല്ലേ? എനിക്ക് മനസ്സില്ല. ഉമ്മരാജയെ നല്ലോണം അറിയാലോ നിങ്ങൾക്ക്. ഇവിടുത്തെ പോലീസും പട്ടാളവും ഞമ്മൾ പറഞ്ഞാലും ചിലതൊക്കെ കേൾക്കും. അത് മറക്കണ്ട നിങ്ങള്. ബട്ടെ, ഈ കാക്ക ഞമ്മൾ ഇങ്ങളെയും കാത്ത് നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? ആ ഉമ്മരാജിന്റെ ആൾക്കാര് ഇന്നും ഇവിടെ വന്നിരുന്നു. എന്നിട്ട് എത്രയും വേഗത്തിൽ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും കാക്ക? എന്റെ ബാപ്പാന്റെ കാലം മുതൽക്ക് താമസിക്കുന്നതാണ് ഇവിടെ. ഇവിടെ വിട്ടു പോവാന്ന് പറഞ്ഞത് എനിക്ക് സഹിക്കാൻ കഴിയണില്ല മോനെ. ഉമ്മ പേടിക്കാണ്ടിരി, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഈ കെട്ടിടം പൊളിക്കാൻ ഒരു ഉമ്മരാജിക്ക് സാധിക്കില്ല. സുൽത്താൻ അതിന് സമ്മതിക്കില്ല. സുൽത്താൻ സുൽത്താൻ സുൽത്താൻ, ആ കള്ളക്കാവറിന്റെ പേര് നിങ്ങൾ മുണ്ടിപ്പോരുത്. ഓന്റെ നെഞ്ചത്ത് കൂടെ തന്നെ ആദ്യം ഞമ്മൾ ബുൾഡോസർ കയറ്റും. ഓനത് കേക്കണ്ട. കേട്ടെന്താ നമുക്ക്? ആ അലക്സാണ്ടർ വരുമ്പോ ഈ നായനൊഴിപ്പിക്കാത്തതിന് എന്ത് ന്യായണ്ടാക്കി പറയാ? അയാളുടെ കായ് വാങ്ങി കച്ചവടം ചെയ്തിട്ട് വലിയ ബിരാമേറ്റ് നടക്കലായി നായി. ചോയ്ക്കുമ്പോ ചോയ്ക്കുമ്പോ ഇങ്ങക്കും എനിക്കൊക്കെ വാരിക്കോരി തരുന്നില്ല അയാള്. എന്തായാലും രണ്ടിലൊന്ന് എനിക്കൊന്ന് അറിയണം. എന്നാലും ഹാജര് ഒന്നുകൂടി ആലോചിച്ചിട്ട്. എന്താ ഞാൻ ആലോചിക്കാള്? പെർമിഷൻ ഒക്കെ വാങ്ങിക്കൊണ്ടോരോട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങളായിട്ട് ഇതിലിടങ്കോല് കണ്ടിരുന്നാൽ മാത്രം മതി. പക്ഷെ വലിയങ്ങാടിയിൽ ഒരു സംഘർഷം പൊട്ടി പുറപ്പെട്ട ഞാൻ ആരോട് സമാധാനം പറയും? പറച്ചവനോട്. നിങ്ങളൊന്ന് ചിരക്കാണ്ടിരിക്കും പോലീസെ. എന്തായാലും നാളെ നമ്മള് വലിയങ്ങാടിയിൽ ബുൾഡോസർ കയറ്റും. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ആ ഇബിലീസ് സർക്കിളിനെ നാളെ ഒന്ന് പുറത്തിറക്കാണ്ടിരിക്കാൻ പറ്റുമോ? ആ ചെയ്തല്ലേ പറ്റൂ. എങ്കിൽ നാളെ സൂര്യൻ ഉദിച്ചെങ്കിൽ ഈ ഉമ്മറാജി വലയങ്ങാടി അടിച്ച് നിരത്തും. Okay.
ഒന്നും പൊച്ചട്ടല്ലേ. സുൽത്താൻ നിനക്ക് തരുന്ന ആദ്യത്തെ മറുപടി, ഇനിയും വലിയങ്ങാടിൽ കാലുകുത്തിയാൽ നിന്റെ എങ്കിൽ ഇത് തന്നെയായിരിക്കും. മിച്ചമുള്ള കിടത്തോട് പോടാ. സന്തോഷം
വാനത്തിൽ സൂര്യൻ ഉദിച്ചു മതിച്ചു പടിഞ്ഞാട്ടെ കാലക്കടലിൽ അടിതട്ടി പങ്ങനെ വീഴോളം തീയും വെയിലും മറന്നു പണിയണ കുഞ്ഞാലി ചക്കും കടവത്തെത്തി തിരി താത്താന്റെ ചെങ്ങായി പെരുന്നാളുക്കും കാലം ഉറുമാൽ മാടിക്കെട്ടി ഉശിരായ്ത്തക്കം പോലെ വാ പെരുന്നാളുക്കും കാലം ഉറുമാൽ മാടിക്കെട്ടി ഉശിരായ്ത്തക്കം പോലെ വാ ഇടം നിന്നും വലം നിന്നും കത്തിമുട്ടമുരശ്വരി മക്കളത്താളമിട് എത്തി മീൻ സുൽത്താൻ വന്നേ മുഞ്ചേറും മുൽത്താൻ വന്നേ സുഭക്കത്തെ സുജായി വന്നേ എത്തുണ്ടോ കൊട്ടി പാടാൻ ദപ്പുണ്ടോ താളം തട്ടാൻ ഉലരത്തെ എങ്ങും സന്തോഷം ഓ കല്ലായി കടവത്തെ കരിങ്കാണി ചന്തയിൽ കിന്നരി വൈക്കാത്തൊരു രാജാവ് അടിമകളാം ജമ്മക്ക് തല ചായ്ക്കാൻ കൽവരത്താണിയാക്കണ രാജാവ് കറകഴുത്തിൽ കറുത്ത കരടിത്ത കുഞ്ഞീരി കാച്ചിയും തത്തവും ഏലത്തിൽ കിട്ടിയ മുത്തീരി തന്തിക്ക് വീലി സഹിച്ച് നടക്കണ റംലാവി ചന്തയ്ക്ക് ചന്തം പെരുത്തു കൊടുക്കണ സാറാവി കൽവിൽ കണ്ണായി നിന്നും കരളിൽ മുത്തായി തത്തും വീരനെ കാണാൻ കൂടെ വാ കൽവിൽ കണ്ണായി നിന്നും കരളിൽ മുത്തായി തത്തും വീരനെ കാണാൻ കൂടെ വാ ഇടം നിന്നും വരം നിന്നും പത്തിമുട്ടുമുരശ്വലി മക്കളത്താളമിട് എത്തി നീ സുൽത്താൻ വന്നേ മുഞ്ചേറും മുൽത്താൻ വന്നേ സുബക്കത്തെ സുജായി വന്നേ എത്തുണ്ടോ കൊട്ടി പാടാൻ ദപ്പുണ്ടോ താളം തട്ടാൻ ഉലരത്തെ എന്നും സന്തോഷം അൽഹംദുലില്ലാ ഉള്ളത് പറഞ്ഞ പടച്ചോൻ കാത്തുന്ന് കുട്ടിക്കോളി ഇല്ലെങ്കിൽ ഓനാ ബുൾഡോസർ നമ്മളെ എന്ത് തുടി കയറ്റിയാണ് ഈ ഒന്ന് ചിലക്കാണ്ടിരിക്കണോ എന്റെ മുമ്പിൽ പട്ടിനെ പോലെ വളർന്നു വന്ന ആ മുക്കറി ചെക്കൻ ഓൻ കളിക്കണത് ആരോടാണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ പഴയ കാര്യങ്ങൾ ആചാര്യ ഇപ്പൊ അവന്റെ പിറകിൽ ഫോഴ്സ് ഉണ്ട് തൊഴിലാളികൾ ഒന്ന് പോയിന്റ് പോലീസെ തൊഴിലാളികൾ നിങ്ങൾക്കറിയോ ഓൽക്കില്ലാത്ത ഒന്ന് നമ്മുടെ കയ്യിലുണ്ട് കായ് കെട്ടുകിടക്കുന്ന കായ് അത് ഇട്ടുകൊടുത്ത വാലാട്ടി വരുന്ന നായ്ക്കളല്ലേ ഈ തൊഴിലാളികൾ നാളെ അലക്സാണ്ടറും കൂടി ഒന്നിങ്ങ് വന്നോട്ടെ എന്നിട്ട് കളി എന്താണെന്ന് ഓനെ നമ്മൾ ശരിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് മെസ്സേജസ് എനിക്ക് അപ്പപ്പോ കിട്ടിയിരുന്നെങ്കിലും കാര്യങ്ങൾ ഇത്രത്തോളം വഷളായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഫോർഗെറ്റ് നമുക്ക് എന്തായാലും മറക്കാം ഹാജരെ മറക്കേ അപ്പൊ നമ്മുടെ ദൂരം മുടക്കേ കായന്റെ കാര്യമോ എടോ അവൻ ചെയ്തൊക്കെ തൽക്കാലം നമുക്കങ്ങ് മറക്കാം എന്നിട്ട് അവിടെ നിന്നും പുതുതായി നമുക്കൊന്ന് തുടങ്ങാം ഓ അങ്ങനെ അല്ല ഇനിയിപ്പൊ എന്താണുള്ള പരിപാടി തുടക്കം സൗഹൃദം തന്നെ ആവട്ടെ എന്ന് വെച്ചാൽ അവനും ഞാനും തമ്മിൽ കാണുന്നു അതും ഇവിടെ വെച്ച് നിങ്ങൾ നടക്കുന്ന കാര്യമല്ലവും പറയും അത്ര പെട്ടെന്ന് വിളിച്ചാ വരണ ജാതി നല്ലതായി എന്നാര് പറഞ്ഞു അവൻ വരും അലക്സാണ്ടർ സ്നേഹത്തോടെ വിളിച്ചാൽ ആർക്കാടോ വരാതിരിക്കാൻ കഴിയാ നല്ല ആളാ ഇങ്ങളെ നമ്മളെവിടെയെല്ലാം തെരഞ്ഞ് ആനായിരുന്നു ഞാൻ വിചാരിച്ചല്ല കളക്ടറായിരിക്കും അതിലും വലിയൊരാളാണ് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് കുട്ടികൾ ഓഹോ അതാരാ മഹാൻ അലക്സാണ്ടർ മൂപ്പരെന്നല്ല സ്ഥലത്തെത്തിയിട്ടുണ്ട് വന്ന ഉടനെ സുൽത്താനെ കാണണം സുൽത്താനെ കാണണം എന്ന് ഒരേ പൂതി അതിനു വേണ്ടി ഇങ്ങനെ കാണാൻ പറഞ്ഞതാണ് ഇന്ന് സത്യം പറഞ്ഞ നിങ്ങൾ അലക്സാണ്ടറിന്റെ ഒപ്പം നിൽക്കുന്നതാണ് അതിന്റെ ഒരു ശരി നിങ്ങക്കെന്താ വേണ്ടെന്ന് വെച്ചാ മൂപ്പര് ചെയ്യാൻ ചെയ്യും അല്ല അതൊക്കെ സുൽത്താൻ അലക്സാണ്ടറെ നേരിട്ട് കണ്ട് തീരുമാനിച്ചാ മതി അതാണല്ലോ ഇപ്പൊ അതിന്റെ ഒക്കെ ഒരു ശരി ഞാൻ വരാം അല്ലാ അല്ലാ പോട്ടെ അല്ലാ
സർ സുൽത്താൻ വരുന്നുണ്ട്. സുൽത്താൻ കയറി വരൂ. ഹലോ, ഐ ആം അലക്സാണ്ടർ. വരൂ. ഇരിക്കൂ. കുടിക്കാൻ എന്തെങ്കിലും ഹോട്ട് ഓർ കോൾഡ്? വേണ്ട. എന്നെ വിളിപ്പിച്ചത് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടക്കായത്ത് റബ്ബർ തോട്ടങ്ങളുടെ ഓരങ്ങളിൽ എങ്ങോ പട്ടിണിയും പരവട്ടവുമായി കഴിഞ്ഞ ഒരു കുടുംബമുണ്ടായിരുന്നു. തോട്ടപ്പണിക്കാരൻ സെബാസ്റ്റ്യനും അയാളുടെ 8 മക്കളും. ആദർശശാലിയായ അച്ഛന് സ്കൂൾ ഫീസ് കൊടുക്കാൻ കഴിവില്ലാതായപ്പോൾ വിദ്യാഭ്യാസം നിന്ന് നാടുവിട്ട അലക്സ്. യെസ്, തോട്ടക്കാരൻ സെബാസ്റ്റ്യന്റെ 3-ാമത്തെ മകൻ അലക്സ്. ചുരുങ്ങിയ കാലം കൊണ്ട് ഉത്തരേന്ത്യൻ അധോലോക ചക്രവർത്തി അലക്സാണ്ടറായ കഥ. അവസരോചിതമായ തീരുമാനങ്ങൾ, മുഖം നോക്കാതെയുള്ള നടപടികൾ, പ്രതിഫലം തികച്ചും വലുതായിരുന്നു. അന്താരാഷ്ട്ര ബിസിനസ് ശൃംഖലയിൽ പേരെടുത്ത് പറയാവുന്ന വ്യക്തിത്വം, ലോകമെങ്ങും ആദരിക്കപ്പെടുന്ന മാന്യത, ഇതെല്ലാം നിങ്ങളോട് പറയാൻ അറിയാം. ചുമലെടുത്ത് ഉന്തുവണ്ടി വലിച്ച് നടക്കുന്ന സുൽത്താന്, പുതിയ ബാലപാഠങ്ങൾ, കൊതിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ അല്ലെ? എന്നേക്കാൾ മിടുക്കനാണ് സുൽത്താൻ. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലൊരു സൗഹൃദം ആവശ്യമാണ്. പാവപ്പെട്ടവന്റെ ചങ്കു ചരിച്ച് വലിയങ്ങാടിലെ ബിൽഡിംഗ് പൊളിക്കാൻ അലക്സാണ്ടർക്ക് സുൽത്താന്റെ സൗഹൃദം ആവശ്യമാണ്. വെറുതെയല്ല ചോദിക്കുന്നത്, എന്തും തരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിരോധമില്ലെങ്കിൽ പുറത്തേക്കുള്ള വാതിലും തുറക്കൂ. ഓക്കെ. ഇവരെ കണ്ടോ? നിങ്ങളെ പോലുള്ള മുതലാളിമാർക്ക് വേണ്ടി രാപകൽ പണിയെടുക്കുന്ന തൊഴിലാളി വർഗം, അവരുടെ തങ്കിലെ ചോരയുടെ വിലയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. സുൽത്താൻ അത് വേണ്ട. ഒരാവേശത്തിന് ഏത് തൊഴിലാളി നേതാവും പറയുന്നത് ഇതൊക്കെ തന്നെയാ. ആലോചിക്കണം, തീരുമാനിക്കണം. ഒറ്റ തന്തയ്ക്ക് പിറന്ന സുൽത്താന് കൂടുതൽ ആലോചിക്കാനില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ എങ്ങനെയുണ്ട്? നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും ഒതുങ്ങുന്നതല്ല സുൽത്താൻ. എന്തായാലും അവനൊരു ആൺകുട്ടി തന്നെയാണ്. അത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ല. അല്ല, ഇനിയിപ്പോ എന്താണ് ഒരു വഴി? വഴിയുണ്ടോ? അലക്സാണ്ടർ ഒരു വഴി അടയുമ്പോ വേറെ 100 വഴികൾ തുറക്കും. അതിലൊരു വഴി മമ്മാലി. അതെ, അടഞ്ഞ വഴി മമ്മാലി മുഖേന നമ്മൾ തുറക്കുന്നു. നിങ്ങൾ പറഞ്ഞു വരുന്നത് പറയാം. മമ്മാലിക്ക് സുൽത്താനെ നേരിട്ട് കാണാൻ പേടിയുണ്ടോ? എനിക്കെന്ത് പേടി? അയാളുമായി ഒരു തല്ലുണ്ടാക്കാൻ തനിക്ക് പറ്റുമോ? ഹലോ, ഓന്റെ തലയെടുക്കും. ആരും ആരുടെയും തലയെടുക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മമ്മാലി സുൽത്താനുമായി മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കുന്നു. 4 പേരുടെ മുന്നിൽ മമ്മാലിയോട് സുൽത്താന് വൈരാഗ്യം തോന്നത്തക്ക വിധം ഒരു പ്രശ്നം. എന്താ മനസ്സിലായില്ലേ? ഇതങ്ങ് പിടിപ്പിക്കേ, എന്നിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. നീ എന്റെ അലക്സാണ്ടറെ ഭീഷണിപ്പെടുത്തുവല്ലേ? പടച്ചോരെ പോലെ നമ്മൾ കൊണ്ടു നടക്കുന്ന അയാളെ തൊട്ടാൽ ഒരിക്കലും നമ്മൾ വെറുതെ വിടൂല. മമ്മാലി പോവാൻ പറയാൻ നീ എവിടത്തെ സുൽത്താൻ ആടാ? പുന്നെ മിണ്ടി പോരുത്. മമ്മാലി, നിന്റെ വയറ്റിൽ കിടക്കുന്ന കള്ളം നിറങ്ങിക്കോട്ടെ, എന്നിട്ട് ഞാൻ കാണുന്നുണ്ട്. ചവ വന്നതിന് വിളിച്ചോട്ട് പോടാ.
എത്ര സമയായി ഞാൻ പോയി അന്വേഷിക്കട്ടെ. ഹലോ ഹലോ ചേട്ടാ, ഇത് ഞാനാ. നീ ഇത് എവിടെ ചുറ്റി നടക്കുക? സമയം എത്രയെന്ന് അറിയാവോ? അതെ, കടപ്പുറത്തെ നിശാരാജാക്കന്മാരെ കുറിച്ചൊരു ഫീച്ചർ. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, രാത്രി ചുറ്റിയടിച്ച് നടന്നാണോ ഈ ഫീച്ചർ തയ്യാറാക്കുന്നത്? നീ ആരാണെന്ന് എന്റെ വിചാരം. ചേട്ടനല്ലേ പറഞ്ഞത്, ന്യൂയോർക്ക് ടൈംസിലെ എലിസബത്ത് ജോൺസനെ പോലെയും പ്രവതയിലെ സോഫിയ കലോനിഷ്കനെ പോലെ ആകണമെന്ന്. അത് ന്യൂയോർക്കിലും റഷ്യയിലും, ഇതേ കോഴിക്കോടാ. നിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചിലപ്പോ കടലിൽ പൊങ്ങും. ആ അതുപോട്ടെ, നീ ഇപ്പൊ എവിടുന്ന വിളിക്കുന്നെന്ന് പറഞ്ഞേ? ബീച്ച് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ബൂത്തിൽ നിന്ന്. നീ അവിടെ തന്നെ നിന്നാ മതി, ഞാൻ ഇപ്പൊ വന്നോളാം. ഓ അതൊന്നും വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് അങ്ങ് എത്തിക്കോളാം. എത്തിക്കോളാം പറഞ്ഞാ പോരാ, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ഓക്കേ. ഈ അലക്സാണ്ടർ ഒരു കാര്യേ, എനിക്ക് ഒരത്തും പിടിയും കിട്ടില്ല. മൂപ്പരുന്ന് രാവിലെ ഒരു കാര്യം ഇല്ലാണ്ടല്ല സുൽത്താനായിട്ട് കച്ചവടം ഉണ്ടാക്കിച്ചേ. നമ്മൾ ആയുസിന്റെ ഫലം കൊണ്ട് നമ്മൾ അവന്റെ കയ്യിൽ നിന്ന് കഴിച്ചില്ല. ഈ നൂട്ടിക്കോളി, അല്ല നിങ്ങളിപ്പം കേട്ട കൊണ്ടോണ്. തണുപ്പ് ഒരേ പോയി പെണ്ണുങ്ങളെയും കുട്ടികളെയും കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട സമയത്ത് ഈ കടപ്പുറത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, നിങ്ങൾക്ക് എന്തായി പോയി? എനിക്ക് ഒരു പിടിയും കിട്ടില്ല. മമ്മാലിക്ക് എല്ലാം മനസ്സിലാക്കി തരാം. അല്ലാ, ഇപ്പോഴെങ്കിലും ഒന്ന് മിണ്ടിയല്ലോ. ഈ കടപ്പുറത്ത് ഇപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങളെന്ത് വർത്താനാണ് ഈ പറയുന്നത്? പാതിരയ്ക്ക് കടപ്പുറത്ത് വന്നിരിക്കുന്ന ആൾക്കാർക്ക് എന്താ പിരാന്താണ്? അപ്പോ മമ്മാരിയുടെ കരച്ചിൽ ആരും കേൾക്കില്ലല്ലേ? കഴിവരുടെ മോനെ, ആ പാവം മമ്മാലിയെ കൊന്നിട്ട് ഒളിച്ചു താമസിക്കുക. അറസ്റ്റ് പൊട്ടുപോകരുത്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ വന്നിട്ട് തീരുമാനിക്കാം. പിടിച്ച് കേട്ട വണ്ടിയില്. മമ്മാലിയെ കൊന്ന സുൽത്താനല്ല. അത് പറയാൻ നീ ആരാ? എന്റെ കയ്യിൽ തെളിവുണ്ട്, ഫോട്ടോസ് ഇതാ. അലക്സാണ്ടറുടെ ഗുണ്ട വില്യം മമ്മാലിയെ കൊന്നതിന്റെ ഫോട്ടോസ് ആണിത്. ഇവരെല്ലാം ചേർന്ന് കള്ളക്കഥ ഉണ്ടാക്കി സുൽത്താനെ കൊടുക്കാൻ നോക്കുക. വിട്ടുകൊടുക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പോലെ തച്ചുവന്നിട്ടുണ്ട കാര്യം. ബാക്കി വരാനുള്ള കാര്യങ്ങൾ ശരിയാക്ക. എന്താ പെണ്ണിന് പേര് പറഞ്ഞത്? ബെർലിൻ. ആ സി ഐന്റെ പെങ്ങള മാളത്തിലുണ്ടായിരുന്നത് ഓർക്കമ്പാമ്പായിരുന്നെന്ന് അവർ മനസ്സിലാക്കണം. വിടില്ല, ഒന്നിനെയും വിടില്ല അലക്സാണ്ടർ. ഹലോ ഹലോ ചേട്ടാ, ഞാനാ. അതെ, ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് നിൽക്കേണ്ടി വരും. ഡെസ്കിൽ ആരും ഇല്ലാത്തോണ്ടാ, ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. മെറിലിനാ വിളിച്ചത്? അവൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെന്ന്. അവൾക്ക് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഭക്ഷണം എടുത്ത് വെക്കട്ടെ. ആ നീ എടുത്ത് വെക്ക്. എവിടെ? നീ എന്ന് ഒരിടത്തല്ല വെക്കാറ് പതിവ്. ആ ടെലിഫോണിന്റെ അടിയിൽ ഉണ്ടാവും. ആ ഇവിടെ തന്നെ ഉണ്ട് മോളെ. ഇവളിത് എവിടെ പോയി? ഷേർലി മോളെന്തി മോളെ? അവള് കളിപ്പിക്കാൻ ഷേർലിന്റെ അടിയിൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാവും. ഷേർലിക്ക് മോളെ പിടിക്കാൻ പാടില്ലായിരുന്നു. ആരാടാ അത്? ബഹളം വെക്കണ്ട, പരിചയമില്ലാത്തവർ ആരുമില്ല ഇവിടെ.
വെറുതെ എന്തിനാ ബഹളം വെച്ച് ആൾക്കാരെ കൂട്ടുന്നത്? ആരെങ്കിലും വന്ന് കണ്ടാൽ സി ഐ ശേഖർ ജോസഫിനെ പോലെ ഒരാൾക്ക് അത് തീരെ മോശമല്ലേ? ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നത് അവളെയാ, ബെർലിനെ, ദി ഗ്രേറ്റ് ഗ്രേറ്റ് ജേർണലിസ്റ്റ്. സാരമില്ല, നഷ്ടപ്പെടലിന്റെ വേദന താനും അവളും അനുഭവിക്കണം. അല്ലേ ഹാജരെ? സുൽത്താനെ രക്ഷിക്കാൻ ഉള്ളൊരു പത്രവാർത്ത, അതിലും വലിയ വാർത്ത അനക്കുന്ന നമ്മൾ തരും. ആ വാർത്ത എന്താണെന്ന് അറിയണ്ടേ? ഭർത്താവിന്റെ പീഡനം സഹിക്ക വയ്യാതെ സി എ ശേഖർ ജോസഫിന്റെ ഭാര്യ മകൾക്ക് വിഷം കൊടുത്തു കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തു. അമ്മയില്ലാത്ത മോളെ വളർത്താൻ ഡാഡി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. മോൾക്ക് അങ്കിളി ഇത്തിരി മധുരം തരട്ടെ. കുറഞ്ഞൊരു ശിക്ഷ തരാൻ അലക്സാണ്ടർക്ക് കഴിയില്ല. മിസ്റ്റർ അലക്സാണ്ടർ, ഈ നിൽക്കുന്ന എന്റെ കക്ഷി സി എ ശേഖർ ജോസഫിന്റെ ഭാര്യയെയും മകളെയും നിങ്ങൾ വിഷം കൊടുത്തു കൊന്നു എന്ന ആരോപണത്തിന്മേൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. എന്നെപ്പോലൊരു വ്യക്തിയെ ചില പൂർവ്വ വൈരാഗ്യങ്ങളുടെ പേരിൽ മനഃപൂർവ്വം അവമാനിക്കാൻ വേണ്ടി ഇയാൾ ഉണ്ടാക്കിയൊരു കള്ളക്കഥയാണിത്. ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം, പക്ഷെ അത് സത്യമായിരിക്കണം. സംഭവം നടന്നു എന്ന് പറയുന്ന അന്ന് ഞാൻ ബോംബെയിലെ എന്റെ സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യായിരുന്നു. അതിന്റെ തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. മൂപ്പർക്ക് നമ്മളോട് പല ദേഷ്യമുണ്ട്. നമ്മക്ക് രാഷ്ട്രീയവും ട്രേഡ് യൂണിയനും ഒക്കെ ആവുമ്പോൾ കുറെ ഗുലുമാലൊക്കെ കാണുമല്ല, അതിന്റെ പേരും പറഞ്ഞ് മൂപ്പര് നമ്മളെ എപ്പോഴും ഇടങ്ങറാക്കാറുണ്ട്. മൂപ്പരുടെ കെട്ടിയോളയും കുട്ടീനെയും കൊന്നിട്ട് ഞമ്മക്ക് എന്ത് കിട്ടാനാ? അപ്പറഞ്ഞ ദിവസം ഞമ്മൾ തിരുവനന്തപുരത്തായിരുന്നു ട്രേഡ് യൂണിയന്റെ മീറ്റിംഗേ. യെസ് യുവർ ഓണർ, എന്റെ ജൂനിയർ ഓഫീസറായ ഇയാൾ വലിയൊരു എടുത്തിയാട്ടക്കാരനും മുൻകോപിയുമായിരുന്നു. മാത്രമല്ല, കയ്യിൽ കിട്ടുന്ന പ്രതികളെ മർദ്ദിച്ച് അവശരാക്കുക ഇയാൾക്ക് ഹോബി പോലെയായിരുന്നു. മർദ്ദനം സഹിക്ക വയ്യാതെ എത്രയോ തവണ ശേഖരന്റെ ഭാര്യ തന്നെ അയാളെ ഉപദേശിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു പോലീസ് കമ്മീഷണർ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ശേഖർ ജോസഫ് കുറ്റവാളികളെന്ന് സമർത്ഥിക്കുന്ന അലക്സാണ്ടറും ഉമ്മറാജിയും നിരപരാധികളാണെന്ന് മാത്രമല്ല, സ്വന്തം ഭാര്യയുടെ ആത്മഹത്യക്ക് കാരണക്കാരനെ ഇയാളെ വെറുതെ വിടരുന്നുകൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ശേഖർ ജോസഫാണ് അയാളുടെ ഭാര്യയുടെയും കുഞ്ഞിന്റെ ആത്മഹത്യക്ക് കാരണക്കാരൻ എന്നതിന് ഇനിയും തെളിവ് തരാൻ കഴിയും. എന്റെ അയൽവാസിയായ സർക്കിള് രാത്രിയിൽ കള്ളുകുടിച്ചിട്ട് വന്ന് ഭാര്യയെ എടുത്തിട്ട് തല്ലും. ഒരു ദിവസം ശബ്ദം കേട്ട് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോ ദേഷ്യം പിടിച്ച് ഞങ്ങളോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആരും അങ്ങോട്ട് പോകാറുമില്ല. മെർലിൻ ജോസഫ്, നിങ്ങളും സഹോദരനും ചേർന്ന് ഒരു പാവം സ്ത്രീയെയും കുട്ടിയെയും കൊല ചെയ്യാൻ അവസരം ഉണ്ടാക്കാൻ വേണ്ടി അന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ വരാതെ മാറി നിന്നു അല്ലേ? ഇല്ല, കള്ളമാണ്. അല്ല, ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന സാബു വർഗീസ് തെളിവുകൾ തരും. ഏട്ടൻ ഭാര്യയെ മർദ്ദിക്കുന്നതും അവർ പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളതും മെർലിൻ എത്രയോ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
യുവർ ഓണർ, ശേഖർ ജോസഫിനെതിരെ തെളിവുകൾ എത്ര വേണമെങ്കിലും നിരത്താൻ കഴിയും. കാരണം അയാളൊരു നികൃഷ്ടനാണ്, ദുഷ്ടനാണ്. സമൂഹത്തിൽ ആർക്കും തന്നെ അയാളെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല. ആ നിലയ്ക്ക് ബഹുമാനപ്പെട്ട കോടതി സത്യം മനസ്സിലാക്കി. മാന്യരും നിരപരാധികളുമായ എന്റെ കക്ഷികളുടെ മേൽ കെട്ടിച്ചമയ്ക്കപ്പെട്ട ഈ കള്ളക്കഥകളുടെ പൊരുൾ മനസ്സിലാക്കി ശേഖർ ജോസഫിനെതിരെ നടപടിയെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ജഡ്ജ്മെന്റ് ഓൺ 12th ഓഫ് നെക്സ്റ്റ് മന്ത്. കോടതിയിൽ വിസ്തരിക്കുമ്പോ ആ സിഐന്റെ മുറന്ന് കാണ്ടേരുന്നു. നമ്മുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഞാൻ എറിഞ്ഞത് 5 ലക്ഷം. ഈ അലക്സാണ്ടർക്ക് വേണ്ടി ബലിയാടാകാൻ ആളുകൾക്ക് ഇവിടെ ഒരു പഞ്ഞുമില്ലെന്ന് മനസ്സിലായല്ലോ ഹാജിയർക്ക്. മനസ്സിലായി. നിങ്ങളുടെ പൈസന്റെ ബല ശരിക്കും മനസ്സിലായി. ഇനിയിപ്പോ ആ വിധി കൂടി വന്നാൽ സമാധാനമായി. അലക്സാണ്ടർ വിധി എന്നേ വന്നു കഴിഞ്ഞടോ, നാളത്തെ കോടതി വിധിയിൽ അതൊന്ന് ശരിവെക്കും. അത്രമാത്രം. സിഐ ശേഖർ ജോസഫിന് സ്വന്തം ഭാര്യയുടെയും മകളുടെയും മരണം ഒരു കൊലപാതകമാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ കോടതി പ്രതികളായ അലക്സാണ്ടറേയും ഉമ്മർ ഹാജിയെയും വെറുതെ വിട്ടിരിക്കുന്നു. കഴിക്കണോ? വഴിയാധാരമാക്കപ്പെട്ടവന് വേണ്ടി, കരയാൻ ആരുമില്ലാത്തവന് വേണ്ടി നമുക്ക് ആഘോഷിക്കാം. കേസ് വെറുതെ വിട്ടെങ്കിലും ശേഖർ ജോസഫിന്റെ മേലൊരു കണ്ണ് വയ്ക്കുന്നത് നല്ലതാണ്. നോ, അയാളെ പിന്നാലെ ഇനിയും പോകുന്നത് ചത്തവനെ വീണ്ടും കൊല്ലാൻ ശ്രമിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് അയാളെ അയാളുടെ പാട്ടിന് വിടുക, അയാൾക്ക് വേണ്ടി സഹതപിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുക. അതാണ് അലക്സാണ്ടറുടെ ബുദ്ധി. ഗുഡ് മോർണിംഗ് സർ. ഏയ്, താനെന്തായി കാണിക്കുന്നത്? പറയാം. എന്താ ഇത്? എന്റെ രാജിക്കത്ത്. ഫോർ വാട്ട്? ഇതുവരെ ഞാനിട്ട യൂണിഫോമിനെ ഞാൻ ബഹുമാനിക്കുന്നതുകൊണ്ട്, ഈ കസേരയെ ഞാൻ ആദരിക്കുന്നതുകൊണ്ട്. തനിക്കത് ഭ്രാന്ത് പിടിച്ചോ? അതെ, ഭ്രാന്ത് മാത്രമല്ല, തന്നെ പോലെ ഒരു മേലധികാരിയെ ഇതുവരെ സല്യൂട്ട് ചെയ്തതിൽ ഞാൻ ലജ്ജിക്കുന്നു. എടോ, താനെന്നെ തനിക്ക് നോവുന്നുണ്ടല്ലേ? മതിയാവുന്നവരെ എന്റെ ജീവിതം കുത്തി നോവിച്ച് രസിച്ചപ്പോൾ തോന്നാത്ത വേദന തനിക്കിപ്പൊ തോന്നുന്നുണ്ടല്ലേ? തന്റെ ഈ കമ്മീഷൻ പദവി എന്ന ഉമ്മാക്കി കാണിച്ച് ഇനി എന്നെ പേടിപ്പിക്കരുത്. ഉമ്മറാജി എന്നൊരു പരമനാറിയും അവന്റെ പിന്നെ കോടികളുടെ പൊളിറ്റിക്കൽ ഗാംബ്ലിംഗ് നടത്തുന്ന അലക്സാണ്ടറും കൂടെ ഉണ്ടെന്ന് കരുതി താൻ അഹങ്കരിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദന താൻ അനുഭവിച്ചിട്ടില്ല. അത് തനിക്കും അവർക്കും ഞാൻ മനസ്സിലാക്കിത്തരും, ശരിക്കും മനസ്സിലാക്കിത്തരും. അല്ല, നിങ്ങളൊരു വിശേഷം അറിഞ്ഞ? എന്തേ? ആ സർക്കിളിന്റെ കേസ് കോടതിയിൽ തള്ളി. ഓൻ സുൽത്താനെ കൊടുക്കാൻ നടക്കായിരുന്നല്ലോ, ഓൻ അത് വന്നാ പോരാ. നമ്മളും അത് തന്നെയാ പറയണേ. ഇപ്പൊ പണിയും പോയി, ഇനി ഓൻ ശരിക്കും പഠിക്കും. നിർത്ത്. അയാള് നമ്മളോട് ചെയ്തതിനൊക്കെ പകരം വീട്ടേണ്ട സമയമല്ലത്. ഒരാളുടെ തകർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യരുത്. ഞങ്ങള്, നിങ്ങൾക്കറിയോ, എല്ലാവരും ചേർന്ന് അയാളെ ചതിക്കുകയായിരുന്നു. എടാ അലക്സാണ്ടറെ, എടാ പട്ടി, ഇറങ്ങി വാ, നിന്നെ ഞാൻ കൊല്ലും. നീ എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് സുഖിക്കുവാണല്ലേ ജെയിംസ്. എടുത്ത് വല്ല ഹൈവേയിലും കൊണ്ടുവരാ. സിയല്ലേ കിടക്കുന്നത്? അതെ. ഹലോ, ഉമ്മറാണ്. എന്തേ രാത്രിയില്? അതെ, ആ ശേഖർ ജോസഫ് മരിച്ചിട്ടില്ല. ആ സുൽത്താനാണ് ഗവൺമെന്റ് ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ സംഗതി ആകെ കുഴപ്പത്തിലാവും.
ഡോക്ടർ മോഹൻ കുമാർ അലക്സാണ്ടർ ഹിയർ ഞാൻ വിളിച്ചത് പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് എനിക്ക് കാണണം എനിക്ക് എന്റെ ചേട്ടനെ കാണണം എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ ഞാനല്ലേ പറഞ്ഞത് നിന്റെ ചേട്ടൻ ഒന്നും സംഭവിക്കില്ല വിസിറ്റേഴ്സ് പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇല്ലേ സുൽത്താനല്ലേ അതെ ഒന്നിങ്ങ് വരുമോ എനിക്ക് എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട് എന്താ എന്നെ നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങളെ എനിക്കറിയാം അതുകൊണ്ട് പറയ അകത്ത് കിടക്കുന്ന ആളെ ചികിത്സിക്കല്ല പിന്നെ ആ പേരും പറഞ്ഞ് അയാളെ കൊന്നുകൊണ്ടിരിക്കുക സുൽത്താനെങ്കിലും അയാളെ രക്ഷിക്കണം നോ രക്ഷിക്കാനാണെന്ന് നീ അറിയാതെ കൊല്ലുകയാണല്ലോ ഇതൊന്നും ആരും അറിയുന്നില്ലെന്ന് വിചാരിച്ചു കൊന്നുകളെ ഞാൻ എത്രയും പെട്ടെന്ന് നീളെ രക്ഷിച്ചു ഇനിയാക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ ഈ ഭൂമി വെച്ചേക്കില്ല കേട്ടോ പടി പ്ലീസ് ഇനി എന്നൊന്നും ചെയ്യരുത് ഞാൻ എന്തുണങ്ങും ചെയ്യാം നിങ്ങളുടെ വലിയ പ്രസംഗം ഒന്നിച്ച് കേൾക്കണ്ട നിങ്ങൾക്ക് ഓർഡർ ഇടാൻ പറ്റുമല്ലേ നല്ല ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി പറ്റില്ല എന്ന് മാത്രമല്ല ഞാൻ ഈ കസേര ഇരിക്കുന്നിടത്തോളം കാലം വലിയങ്ങാടിലെ ബിൽഡിംഗ് തൊടാൻ പോലും സമ്മതിക്കില്ല അയി നിങ്ങൾ ഈ കസാലയിൽ ഇരുന്നെങ്കിലല്ലേ നിങ്ങളെ ഇവിടുന്ന് ഇറക്കിയല്ലാണ്ട് ഉമ്മറാജിക്ക് ഇനി വിശ്രമല്ല മതിയമ്മ കുറച്ചുകൂടി കുടിക്കും മോനെ ഞാൻ മോനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കി പൊടിയേരി കഴിഞ്ഞ വേണ്ടമ്മ ഞാൻ എന്ത് തന്നിട്ടാ നിങ്ങളെല്ലാവരും എന്നോട് ഇത്ര സ്നേഹം കാട്ടുന്നേ അന്നയാൾ എന്റെ നെഞ്ചിലൂടെ വണ്ടി കയറ്റിയിരുന്നെങ്കിൽ ഈ നരകയാതിനെങ്കിലും അവസാനിച്ചു കിട്ടിയാൽ ഇപ്പൊ ഒറ്റക്കാലനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഭാരമായിട്ട് അരുത് സർ ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ എല്ലാം നേരെയാവും ഇനി എന്ത് നേരെയാവാനാ എല്ലാം പോയില്ലേ ഇവളുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഇന്റെ ലൈലേനെ പോലെ തന്നെ എനിക്ക് വിളി ഇതിങ്ങളെ സ്വന്തം പോരെ നോട്ട് കൂട്ടിക്കോളി മാളിയപ്പോരൊന്നും അല്ലെങ്കിലും ഇവിടെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരൂല ഈ അവസരത്തിൽ നിങ്ങൾ അവിടെ താമസിക്കുന്ന അപകടമാണ് അവസരം കിട്ടിയാൽ അവരെന്ത് ചെയ്യാനും മടിക്കില്ല കൊല്ലട്ടെ എടുക്കാനുള്ളതൊക്കെ അവരെന്റെ അടുത്ത് നിന്ന് എടുത്തില്ലേ പാടില്ല സർ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും കണക്കുകൾ തീർക്കാതെ പറ്റില്ലല്ലോ കാല് പോയ ശേഖർ ജോസഫും വലിയങ്ങാടിയിൽ സുൽത്താനും ഒന്നിച്ചെന്ന് കരുതി ഭൂമി ഉരുണ്ടുകയാണെന്നും പോകുന്നില്ല കാല് മുറിക്കാനും കൊല്ലാനും നടന്ന അവസാനം പ്രധാനപ്പെട്ട കാര്യം മറന്ന് വലിയങ്ങാടിയിലെ ബിൽഡിംഗ് വിളിക്കല് മറന്നതല്ല പഴയ വഴികളൊക്കെ ട്രൈ ചെയ്യുന്നത് ഇനി ബുദ്ധിയല്ല ഏത് വഴിയായാലും മിനിസ്റ്റർ കേശവൻ നായർ അവിടെ നടക്കാതെ ഒന്നും നടക്കില്ല വലിയങ്ങാടിയിൽ വണ്ടി ഉന്തി മുദ്രാവാക്യവും വിളിച്ച് നടന്നവനൊക്കെ കായ് എറിഞ്ഞ് മന്ത്രിയാക്കിയത് ഞമ്മളാ ഞമ്മടെ കാര്യം നടക്കാൻ ഇപ്പൊ ആ നായ് ഞമ്മളെ കുത്തിരിച്ച് തൂറുക പണം കൊണ്ട് മാത്രം എല്ലാം നേടാനാവുമെന്ന വിശ്വാസം അലക്സാണ്ടർക്കില്ല ചിലയിടത്ത് പണം മറ്റു ചിലയിടത്ത് സ്നേഹം സ്നേഹം ആ ഇബ്ലീസിന്റെ അടുത്താ സ്നേഹം കൊണ്ട് നേടാൻ പോകുന്നത് കേശവൻ നായർക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിലും അതുള്ള ഒരാളിവിടെ ഉണ്ടല്ലോ സ്നേഹത്തിന് അങ്ങനെ ഒരുപാട് ഒരുപാട് എളുപ്പ വഴികളുണ്ട് കേശവൻ നായരുടെ പൊളിറ്റിക്കൽ കരിയർ ഗ്രാഫിൽ നീ സ്നേഹം കൊണ്ടൊരു ചൂണ്ടുന്ന വരവരയ്ക്കുന്നു ഒരിക്കലും മായാത്തൊരു വര പിന്നെ അയാൾ ആ കസേരയിൽ ഇരിക്കരുത് പ്രതികൂലമായി നിനക്ക് ഞാൻ തരാൻ പോകുന്നത് വലിയങ്ങാടിലെ എന്റെ പ്രോപ്പർട്ടിയുടെ ഷെയർ യാ അലക്സാണ്ടർ ഒറ്റവാക്കുകളൊന്ന് നിനക്കറിയാലോ അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം പെട്ടെന്നുള്ള ഈ പത്രസമ്മേളനത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല സർക്കാർ കാര്യമല്ലേ
ഒരു ഗവൺമെന്റ് പോളിസി എന്നുള്ള നിലയ്ക്കല്ലാതെ ഈ നിയമം ജനങ്ങളുടേതാക്കി മാറ്റാനുള്ള സഹായമാണ് ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സർക്കാരിന്റെ ഈ പുതിയ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ നിങ്ങൾ പത്രക്കാർക്കാണ് കഴിയുക. ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നിർലോഭമായ സഹായം ഉറപ്പു തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ അമ്മാവനെ ഒന്ന് കാണാൻ വേണ്ടി. അതൊക്കെ വീട്ടില്. രവിശങ്കർ, ഇന്ന് ഇനി ഗസ്റ്റ് ഒന്നും വേണ്ട, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. സർ, ഇവളാണോ സത്യം പറയണേ? ആര് പറഞ്ഞിട്ട് ഇതിനകത്ത് കയറിയത്? ഈ സാറ് പറഞ്ഞിട്ട് ഞാൻ വന്നോ? കള്ളം, ഞാൻ പറഞ്ഞിട്ടില്ല. അറിയപ്പെടുന്ന ഒരു പാർട്ടി പ്രവർത്തകനെ സിറ്റിയിലെ ഒരു വേശിയോടൊപ്പം ഗസ്റ്റ് ഹൗസ് വിളിച്ച് പിടിക്കുക, അത് ഒരു മന്ത്രിയെ. പാർട്ടിക്ക് നാണം കെടാൻ ഇനി കൂടുതൽ എന്താണോ വേണ്ടത്? ഇയാളെ പിടിച്ച് ചോദ്യം ചെയ്യുന്നത് കാണാനല്ല ഞങ്ങൾ വന്നത്. ഈ കാര്യത്തിൽ സി എമ്മിന്റെ തീരുമാനം എന്താണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അറിയാനും കേൾക്കാനും ഒന്നുമില്ല, തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കേശവൻ നായർ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. തീരുമാനം ഞാൻ പറയാം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് കേശവൻ നായർ ഇനി മന്ത്രിസ്ഥാനത്ത് തുടരുന്നുള്ള എനിക്ക് അഭിപ്രായമില്ല. ഇങ്ങേരിനി വല്ല ജില്ലാ കമ്മിറ്റി മെമ്പർ സ്ഥാനവും കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടുന്നതായിരിക്കും നല്ലത്. നിർത്തറോ. മന്ത്രി പദം വന്ന ഉമ്മാക്കിമൊക്കെ പിടിച്ച് എന്നെ ആരും പേടിപ്പിക്കരുത്. കേശവൻ നായർക്ക് പാർട്ടി പ്രവർത്തകരുടെ മഹത്വം ആരും പഠിപ്പിച്ചിരണ്ട. താൻ എന്താ പറഞ്ഞ്? ജില്ലാ കമ്മിറ്റി മെമ്പർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടോണോന്നോ? 45 വർഷമായി കുപ്പായിട്ടിട്ട് തന്നെയൊക്കെ പോലെ കൗവീന് വലിച്ച് തലയെ കെട്ടി നാല് മുദ്രാവാക്യവും വിളിച്ചു നടന്ന രാഷ്ട്രീയ പാരമ്പര്യം അല്ല എന്റേത്. കേശവൻ നേരെ പരസ്പരം ചെളിവാരി അറിയാനല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, ഒരു തീരുമാനം ഉണ്ടാക്കാനാ. എന്നാ കേട്ടോ, എന്റെ തീരുമാനം ഞാൻ ഇപ്പൊ തന്നെ പറയുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സ്ഥാനം മാത്രമല്ല 45 വർഷമായിട്ട് നിലനിർത്തി പോകുന്ന എന്റെ പാർട്ടി മെമ്പർഷിപ്പ് കൂടിയും ഞാൻ രാജിവെക്കുന്നു. അത്രയും വേണോ? താനൊന്ന് ആലോചിച്ച്. എനിക്കിനി എന്താലോചിക്കാനാടോ? വലിയങ്ങാടി ചുമട്ടു തൊഴിലാളിയായിരുന്ന ഞാൻ മന്ത്രിസ്ഥാനം വരെ എത്തിയത് സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. തിരിച്ചങ്ങോട്ട് പോകാൻ എനിക്ക് ഒരു മടിയില്ല. എന്നാലും നിങ്ങളെ ഒക്കെ പോലുള്ള ചേട്ടകളുടെ കാല് പിടിക്കാൻ കേശവൻ നായരെ കിട്ടില്ല. എന്റെ രാജിക്കത്ത് ഓഫീസിലെത്തിയിരിക്കും. സാർ, പിന്നെ മുട്ട നീന്തി നടക്കുന്ന കാലത്ത് അമ്മ നഷ്ടപ്പെട്ടതിനെ വളർത്തി ഇവിടം വരെ എത്തിച്ചതിന് അമ്മാവന് തന്ന പ്രതിഫലം കൊള്ളാം. സന്തോഷമാടാ എനിക്ക്. അമ്മാവൻ, ഞാൻ നീ വളരും, ചവിട്ടിക്കുതിച്ചു വളരും. ഈ കണ്ണു നിറഞ്ഞത് സന്തോഷമുണ്ടാ. കേശവേട്ട, ആ പഴയ ബഹുമാനമൊന്നും വേണ്ടടോ, ഇപ്പൊ മന്ത്രിസ്ഥാനമൊന്നും ഇല്ലല്ലോ. ജയാമായിനെ കുട്ടി, ഇത് നമ്മുടെ സുഹൃത്താത്തടം മോളാ. ആഹാ, ഇങ്ങ വാ. എന്താ മോടെ പേര്? ആ മിടുക്കി. കേശവേട്ടൻ, നീ എന്നും ഓരോ ചായ വേണം. സുൽത്താനകത്തുണ്ട്? ആ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. വേണ്ട വേണ്ട, കിടന്നു. ഇപ്പൊ എങ്ങനുണ്ട്? സുഖമുണ്ട്. ആ രാജിവെച്ചു അല്ലേ? ആ അങ്ങനെ വേണ്ടി വന്നു. കേശവേട്ടൻ ചെയ്തതാണ് ശരി. നിങ്ങളൊക്കെ മനസ്സിലാക്കുന്ന പോലെ മറ്റുള്ളവരും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്.
ഒരാളുടെ നഷ്ടം മറ്റുള്ളവർക്ക് നേട്ടങ്ങളാണ് കേശവേട്ട. അതിനിടയിൽ മനസ്സിലാക്കാൻ എവിടെയാ സമയം? എന്നാലും സത്യം കണ്ടുപിടിക്കാനുള്ള ശ്രമമെങ്കിലും സാറിന് നടത്താമായിരുന്നു. സത്യം അതൊക്കെ എപ്പോഴേ മൂടപ്പെട്ടില്ലേ കുട്ടി, അതിന്റെ മോളില് മണ്ണിട്ട് മണ്ണിട്ട് ഇപ്പൊ ഒരു പർവ്വതം പോലായി ഈ മഹാവേരം എന്നൊക്കെ പറയുന്ന പോലെ. അല്ല കേശവട്ട, മെർലിൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ കേശവട്ടൻ ഇപ്പോഴും തെറ്റുകാരനാ. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയായിരുന്നല്ലോ ഇന്നുവരെ എന്റെ ജീവിതം, എന്നിട്ട് എന്തായി? അതിലൊന്നും ഒരു അർത്ഥമില്ല. എന്ത് പറഞ്ഞാലും ശരി, കുറ്റം ചെയ്തവരാരും അങ്ങനെ ഒഴിഞ്ഞു മാറി സൂക്ഷിക്കണ്ട. സത്യം പുറത്തു കൊണ്ടുവരണം. റംല, റംലാബി, ആരാത്? ഞമ്മളാണ് ഹംസ, തുറക്കിന്ന്. ഹംസന്റെ ഈ നേരത്ത് നല്ലൊരു കോൾ വന്നിട്ടുണ്ട്. പുറംപാറ്റിയാ, ഗൾഫ്, ഗൾഫ്. കാശ് എത്ര വേണേ പോലെ തരും. ഒരു വണ്ടിയായിട്ട് പുറത്ത് കാത്തു നിൽക്കാ. നിങ്ങൾക്കറിയാലോ കേശവനാരുടെ പ്രശ്നത്തിന് ശേഷം നമ്മള് ദൂരത്തെങ്ങും പോവാറില്ല. ഞമ്മളില്ല നിങ്ങളുടെ കൂടെ. എന്നെ വെളുപ്പിനെ എത്തിക്കോ. അതൊക്കെ ഞമ്മളേറ്റ്. നിങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് വരി. ഇത് കഴിക്കണം ഞമ്മക്കൊന്നും കൂടെ. ഈ അംസന്റെ ഒരു തമാശ. തമാശ ഒന്നല്ല. റംല ബേബി, നഗരത്തിന്റെ കുങ്കുമപ്പൊട്ട്, നിന്റെ ഈ മുഖം അല്പമൊന്ന് വികൃതമായാൽ ഒരേമമാരും നിന്നെ തേടി വരില്ല. അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. പറ, ആര് പറഞ്ഞിട്ടാണ് നീ മന്ത്രി കേശവൻ നായരുടെ മുറിയിൽ കയറിയത്? ഞാൻ പറയില്ല. പറ ബേബി, ആര് പറഞ്ഞിട്ടാ മോളെ അതിനകത്ത് കയറിയത്? അലക്സാണ്ടർക്ക് വേണ്ടി ഉമ്മറാജിയും മന്ത്രിയുടെ മരുമോൻ രഞ്ജിത്തും പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നത്. വേറെ എന്തെല്ലാം നിനക്കറിയാം? വേറൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്, എനിക്കൊന്നും അറിയില്ല. വാട്ട് നോൺസെൻസ്! എവിടുന്ന് കിട്ടി തനിക്ക് റോങ് ന്യൂസ്? സർ, ദിസ് ഈസ് നോട്ട് എ റോങ് ന്യൂസ്. അലക്സാണ്ടറും ഉമ്മറാജിയും രഞ്ജിത്തും ആണ് ചെയ്തത്. എന്റെ അടുത്ത് തെളിവുകളുണ്ട്. എന്ത് തെളിവുകളുണ്ടെന്നാ താനീ പറയുന്നത്? രംലയുടെ മൊഴിയെടുത്ത കാസറ്റാണിത്. മെർലിൻ, താനീ കാണിക്കുന്ന ആവേശമൊക്കെ കൊള്ളാം, പക്ഷേ അലക്സാണ്ടറെ പോലെ ഒരാളെ പിണക്കാൻ പറ്റില്ല. ഈ വാർത്ത ഇട്ടാൽ അയാളുടെ സ്ഥാപനങ്ങളുടെ പരസ്യവും മറ്റു സഹായങ്ങളും ഒറ്റയടിക്ക് നിന്നുപോകും. അതുകൊണ്ട് സോറി. സാറിന്റെ മറുപടി കൊള്ളാം. പത്രപ്രവർത്തനത്തിന്റെ മഹത്വം കാണിച്ചു തന്ന് പല മഹാന്മാരെ ഇരുന്നിട്ട് പോയി ഈ കത്തരിൽ ഇരുന്നോണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ആദർശധീരനായ ഒരു മനുഷ്യനെയാണ് അവരെല്ലാം കൂടി തേജോവധം ചെയ്തത്. അതും നഗരത്തിലെ ഒരു ചീഫ് പ്രോസിക്യൂട്ടറെ ഉപയോഗിച്ച്. സാർ അത് മനസ്സിലാക്കണം. മെർലിൻ, ഈ ന്യൂസ് കൊടുത്ത് ഞാനും എന്റെ പത്രവും വെറുതെ എന്തിനാ ഒരു ശത്രുത ഉണ്ടാക്കി തീർക്കുന്നത്? സാറിന് പേടി തോന്നുന്നുണ്ടല്ലേ? എങ്കിൽ കേട്ടോ, ഞാൻ എന്റെ സ്വന്തം ചെലവിൽ നോട്ടീസ് അടിച്ചിറക്കും. വേണ്ടി വന്ന പോസ്റ്റ് അടിച്ച് ഈ നഗരം മുഴുവൻ ഒട്ടിക്കും. എനിക്ക് സാറിനെ കുറിച്ച് ലജ്ജ തോന്നുന്നു. മെർലിൻ, ഗിവ് മീ ദാറ്റ്. ഞാൻ ഈ ന്യൂസ് ഇടാം. താങ്ക് യു സർ. അലക്സാണ്ടർക്കെതിരെ ഒരു പീറപ്പത്രത്തിന് കീറുവാണ്. റംലയെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന്. നിങ്ങൾക്കൊന്നും വരാൻ പോണില്ല. ഓളെ കോടതിയിൽ ഹാജരാക്കിയാല് ഞമ്മളെ രാഷ്ട്രീയത്തിന്റെ പണി അതിനാലെ തീർന്ന്. ഒന്നും സംഭവിക്കില്ല. തന്റെ രാഷ്ട്രീയ ഭാവിയും ഇവന്റെ കരിയർ ഗ്രാഫും എന്റെ കയ്യിൽ ഭദ്രം. പോരെ. നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? വില്യം, സർ, റംലയുടെ ഭാവി നമ്മൾ തീരുമാനിക്കുന്നു. നാളെ സാക്ഷി പറയാൻ അവൾ കോടതിയിൽ എത്തില്ല. ഷി വിൽ നോട്ട് കം. Thank you.
ഉള്ളത് പറഞ്ഞ ഓളെ കട കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. ഇല്ലടോ, അലക്സാണ്ടർക്ക് ഇതുകൊണ്ടൊന്നും സമാധാനമാവില്ല. നമ്മളിപ്പോൾ തെളിവേ നശിപ്പിച്ചിട്ടുള്ളൂ. ശത്രു ഇപ്പോഴും ബാക്കിയാണ്. നിങ്ങൾ പറഞ്ഞു വരുന്നത് കേശവൻ നായർ മന്ത്രിക്കസേല പോയ അയാൾ ഇനി വെറുതെ ഇരിക്കില്ല. തൊഴിലാളികളെ കൂട്ടിപ്പിടിച്ച് ചന്തയിലേക്കുള്ള നമ്മുടെ പ്രവേശനം അയാൾ തടയും. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് അലക്സാണ്ടർ ബുദ്ധി. റംലയെ ഭീഷണിപ്പെട്ട് തെളിവെടുത്താണ് സുൽത്താനും കൂട്ടരും നമുക്കെതിരെ പത്രവാർത്ത ഇറക്കിയത്. കേശവൻ നായർ അവളുമൊത്ത് വ്യഭിചരിച്ചിരുന്ന സത്യം കോടതിയിൽ അവൾ വിളിച്ചു പറയുമെന്ന് ഭയന്ന് അയാൾ തന്നെയാണ് ആ ജീപ്പിൽ ബോംബ് വെച്ച് അവളെ കൊന്നത്. നിങ്ങളൊരു മണ്ടേ സമ്മതിച്ചെടുക്കണ്. ഈ കള്ളക്കഥ നമ്മൾ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. കമ്മീഷനോട് ഞാൻ വിവരമെല്ലാം പറഞ്ഞിട്ടുണ്ട്. നാളെ നേരം പുലരുമ്പോൾ വലിയങ്ങാടിയിൽ അത് നടക്കും. സുൽത്താനേ സുൽത്താനേ സുൽത്താനെ നമ്മുടെ കേശവേട്ടനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ആ ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ കളക്ടർ മീറ്റ് ചെയ്യുന്നുണ്ട്. പറയാം. ഓക്കെ ബൈ. എന്താണത്? പെർമിഷൻ ഇല്ലാതെ ഓഫീസിൽ കയറി. എന്ത് പെർമിഷൻ? അദ്ദേഹം എവിടെ? ആര്? കേശവേട്ടൻ ആരോട് കൈക്കൂലി മേടിച്ചിട്ടാ നിരപരാധിയാ കേശവൻ ചേട്ടനെ അറസ്റ്റ് ചെയ്തെന്ന് എനിക്കറിയണം. സ്റ്റേഷനിൽ കയറുമെന്ന് തോന്നി മാസം പറയുന്നത്. നിന്റെ ചന്ദത്ര ഇവിടെ കാണിച്ചാലുണ്ടല്ലോ. ഒരു ചുക്കം സംഭവിക്കില്ല. എനിക്ക് അദ്ദേഹത്തെ വിട്ടുവരാൻ പറ്റുമോ? കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു പ്രതിയെ ചുമ്മാ അങ്ങനെ വിട്ടുവരാൻ നോക്കില്ല. സാറൊന്ന് ഓർത്തോണം, ചുമരെടുത്ത് തഴമ്പിച്ച കൈയാണിത്. ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ കേശവേട്ടനെ പുറത്തുകൊണ്ടുവരും. ഒന്നിറങ്ങണം സാർ. തനിക്ക് എന്താ വേണ്ടത്? വാട്ട് യു വാണ്ട്? പറയാം. അതിനു മുമ്പ് സാറിന് എന്തെങ്കിലും ഒന്ന് തന്നിരിക്കുന്നത് മര്യാദയല്ലേ? ഇപ്പൊ ഞാൻ പറയാതെ തന്നെ കാര്യം മനസ്സിലായല്ലോ. ഇനിയും ചെയ്യരുത് പ്ലീസ്. ഇല്ല, ഇനി നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷേ നീ എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. കേരള വണ്ടിയല്ല കേരള. നീ ഒന്ന് പൊക്കിക്കേ. നീ എട പോലീസ് സ്റ്റേഷൻ ഹിയർ. പിടിക്കേ. ഗോപിയല്ലേ? അതെ ഗോപിയാണ്. അത് അത് പിന്നെ കേശവൻ നായർ റിലീസ് ചെയ്യണം, ഉടനെ വേണം. താൻ എന്തായി പറയുന്നത്? താൻ ഞാൻ പറയുന്നതനുസരിച്ച മതി. റിലീസ് ഹിം ഇമ്മീഡിയറ്റ്ലി. ദിസ് ഈസ് മൈ ഓർഡർ. താങ്ക് യു സർ. എന്തായി കാര്യങ്ങൾ? ആളെ കുടിവെപ്പിക്കുന്ന കാര്യം മന്ത്രിക്ക് സമ്മതം. കടലാസുകളൊക്കെ അതിന്റെ വേണ്ട വൈക്ക് വിട്ടോളാന്ന് ഏറ്റിട്ടുണ്ട് മൂപ്പര്. അതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. ആ സുൽത്താൻ അവിടെ ഉള്ളപ്പോ കടലാസുകൾക്കൊന്നും ഒരു വിലയും ഉണ്ടാവില്ല. നിങ്ങളുടെ അടുത്ത ആളില്ലേ ഒരു തോക്കും കൊടുത്തിട്ട് ഒരുത്തരം വിട്ടോളി, ബാക്കി കാര്യം ഞമ്മളേറ്റ്.
ഒരിക്കൽ പോയതിന്റെ അനുഭവം ഓർമ്മയുണ്ടല്ലോ ഹാജിയാർക്ക്. നിങ്ങളൊന്ന് മുണ്ടാണ്ടിരിക്കുക പോലീസെ, ഒരു കാര്യം പറയണേ. അല്ല രവിശങ്കർ, ഹാജിയാര് പറഞ്ഞതിലും കാര്യമുണ്ട്. വലിയങ്ങാടിയിലെ മുഴുവൻ തൊഴിലാളികളുടെയും തീരുമാനം എന്ന് പറഞ്ഞാൽ അത് സുൽത്താന്റെ തീരുമാനമാണ്. മീൻസ് സുൽത്താന്റെ തല പോയാൽ അവരെല്ലാം നിശബ്ദരാകും. പക്ഷെ അതെങ്ങനെയാ ചായ? ദാറ്റ്സ് ഇമ്പോസിബിൾ എന്ന് ആര് പറഞ്ഞു? കോൺഫിഡൻസ് കളയരുത്. നേരായ വഴികൾ പരാജയപ്പെടുമ്പോൾ പിന്നെയുള്ളത് ചതി എന്നൊരു വഴിയാണ്. നമ്മൾ സുൽത്താനെ സ്നേഹപൂർവ്വം ചതിക്കുന്നു. സുൽത്താനൊരു ബീവിയുണ്ട്, ഒരു കൊച്ചു ബീവി. തിത്തീബി എന്നാണ് അവളുടെ പേര്. പക്ഷെ ഇതും സുൽത്താനുമായിട്ട് എന്ത് ബന്ധം? ബന്ധമുണ്ട്. എന്നും കാലത്ത് 11 മണിക്ക് സുൽത്താൻ അവൾ ചായം കൊണ്ടുപോകും. അവൾ എന്ത് കൊടുത്താലും സുൽത്താൻ അത് സ്വീകരിക്കും. അപ്പോൾ തിത്തീബിയുടെ കയ്യിൽ നമ്മൾ സ്നേഹപൂർവ്വം ഒരു സമ്മാനം കൊടുത്തയക്കുന്നു. യെസ്, ഇറ്റ് ഈസ് എ ടൈം ബോംബ്. തിത്തീബി വാ. നിങ്ങൾ ആരാ? ഞാനൊരു അങ്കിളാ. തിത്തീബിയെ കാണാൻ വന്നതാ. നിങ്ങളാളത്ര ശരിയല്ലല്ലോ. ഏയ്, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു തിത്തീബിയെ പോലെ, മരിച്ചുപോയി. പാവം. തിത്തീബിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? എന്റെ പെങ്ങൾക്കും ചോക്ലേറ്റ് ഇഷ്ടായിരുന്നു. ഇങ്ങനത്തെ ചോക്ലേറ്റ് സുൽത്താൻ എനിക്ക് മേടിച്ചു തരാറ്. സുൽത്താൻ ചായ കൊടുത്തിട്ട് വരാ. ഞാനൊരു സാധനം തന്നാൽ മോൾ സുൽത്താന് കൊടുക്കുവോ? പിന്നെന്താ, അമ്മൾ എന്ത് കൊടുത്താലും സുൽത്താൻ വാങ്ങും. ഈ പൊതി മോൾ സുൽത്താന് കൊടുക്കുവോ? തിരിച്ചു വരുമ്പോ അങ്കിള് കൊറേ ചോക്ലേറ്റ് വാങ്ങിത്തരാം. ഒരു ചായ കുടിക്കാൻ, ഒരു ചായ കിട്ടാൻ. സുൽത്താൻ ചായ കൊടുക്കാതെ വേറെ ആർക്കും നമ്മൾ ചായ കൊടുക്കില്ല. ഇപ്പൊ തന്നെ സമയത്തിന് അറിയാം, നമ്മൾ പോവാ. നില്ലു ദിദീപി. ഒന്നിങ്ങോട്ട് വാ. എന്താ? ഒന്നിങ്ങോട്ട് വന്നേ. നമ്മളൊരു അത്യാവശ്യ കാര്യത്തിന് പോവാ, അപ്പഴാ ഒരു വിളി. നീ ഇന്നാള് ചോദിച്ചില്ലായിരുന്നു 50 റുപ്യ? ഇതായിരുന്നു. ഈ എങ്ങോട്ടാ തിത്തീബി? നിങ്ങളൊന്ന് പോകണ്ടോ, അമ്മ സുൽത്താൻ ചായ കൊടുക്കാൻ പോവാ. അതന്നെയാ പറഞ്ഞത്, സുൽത്താൻ ഇവിടെ ഇല്ല. നിങ്ങൾ കളത്തിലൊന്നും പറയണ്ട തിത്തീബി. സുൽത്താനും മായൻകുട്ടിയും കൂടി കടപ്പുറത്ത് തോണിക്കാരൻ കുഞ്ഞാമ്പുവിനെ കാണാൻ പോയതാ. ഈ സുൽത്താന്റെ ഒരു കാര്യ. ഇതെന്താ നിന്റെ ഒരു പൊടി? നിങ്ങളങ്ങോട്ട് ശരിനെ, അത് സുൽത്താന് കൊടുക്കാനുള്ള. ചന്തയിൽ തന്നെ ആകെ പ്രശ്ന. നിങ്ങൾ തോണിക്കാരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ ഞാനിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ കാര്യം ചെയ്യും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അലക്സാണ്ടർ ഹിയർ. സൂര്യൻ അസ്തമിച്ചു മിസ്റ്റർ അലക്സാണ്ടർ. പൃഥ്വിയുടെ ഖബറും അടക്കി. നാളെ നേരം പുലരും മുമ്പ് മൂന്ന് കൊലപാതകങ്ങൾ ഇവിടെ നടന്നിരിക്കും. നിന്റെയും ഉമ്മരാജിയുടെയും രവിശങ്കറിന്റെയും. നീ ഞങ്ങൾ എന്ത് ചെയ്യടാ പുല്ലേ? അതിന്റെ മുന്നോടി എന്നോണം ഞാൻ നിനക്കൊരു സമ്മാനം അയച്ചിട്ടുണ്ട്. വാതിൽ തുറന്നു നോക്ക്. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, അവന് എന്റെ കയ്യിൽ കിട്ടണം. അവന് മാത്രമല്ല വലിയ നാടിലെ ഒറ്റ ആണെങ്കിൽ അത് തൂത്തുവാരണം. അതിനുവേണ്ടി തന്റെ പോലീസ് ഫോഴ്സിനെ മുഴുവൻ ഉപയോഗിച്ചാലും വിരോധമില്ല. പക്ഷെ എനിക്ക് അവനെ കിട്ടണം. ഐ വോണ്ട് ഹിം. കിടന്ന് ചെലക്കാതെ മര്യാദക്ക് സത്യം പറ. സുൽത്താൻ അവിടെ പറയാൻ മനസ്സില്ല. പാതിരിക്ക് പെണ്ണുങ്ങളെ പിടിക്കാൻ നടക്കണ നിങ്ങളെ പോലത്തെ ഒരു ഏറെപ്പ പണി ഇന്ത്യ ചെയ്യൂലേ. പോലീസുകാരെ ചീത്ത വിളിച്ചാണ്ടല്ലോ. ഓലത്തും നിങ്ങളെ കൂടെയുള്ള ഓഫീസറെ കെട്ടിയോളെയും മോളെയും കൊന്ന് ഓന്റെ കയ്യും കാലും തല്ലി പൊട്ടിച്ചപ്പോ നിങ്ങൾ പോലീസുകാരൊക്കെ എവിടെയേനു? കോടതിയിൽ കള്ളശാക്ഷി പറഞ്ഞ് ഓനെ തോൽപ്പിച്ചപ്പോ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയോ? പൈസക്കാരെ എച്ചിലെന്നാക്കി പാവങ്ങളെ തല്ലി കൊല്ലല്ലാണ്ട് നിങ്ങളൊക്കെ എന്താ ചെയ്തത്? നിങ്ങളെ പേരയിലുള്ള മക്കളെ എമ്മി പെങ്ങന്മാരും നിങ്ങൾ നമ്മളെ വിട്ടിട്ട് പോയി പോയി. ഇമ്മ വേണം നിങ്ങളെ കാല് പിടിക്കാ പിടിക്കാ. Come on. നാണോ ഉള്ളിലോട് തനിക്കൊക്കെ അവിടെ ചെന്ന് കുറെ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടപ്പോ കമ്മീഷണർ ഓർഡറൊക്കെ മറന്നു. അവളുമാരെയൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് വരാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണോ പോലീസ് എന്ന് പറഞ്ഞു നടക്കുന്നത്? കുറെ പീറ പോലീസുകാർ. സാർ ഒരു നിമിഷം. എന്താണോ സാറിപ്പൊ പറഞ്ഞല്ലോ പീറ പോലീസുകാരെന്ന്. വലിയങ്ങാടിയിൽ വെച്ച് ആ സ്ത്രീയും ഞങ്ങളെ വിളിച്ചത് ഇതൊക്കെ തന്നെയാണ് സാർ. എടോ താനെന്നെ സത്യാണ് സാർ. എവിടെയെങ്കിലും കലാപം പൊട്ടി പുറപ്പെട്ടാൽ കയ്യിലൊരു ലാത്തിയും തന്ന് തെരുവിലേക്ക് ഇറങ്ങി തല്ലാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നതെന്ന് സാറിന് അറിയാമോ? അധികാര വർഗത്തിന്റെയും പണച്ചാക്കുകളുടെയും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞങ്ങളെ ബലിയാടാക്കരുത് സർ. ചാവും പകലും ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ആത്മാർത്ഥതയോടെ കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് എന്നും സാറിനെ പോലുള്ളവരുടെ തെരുവടി മാത്രം ബാക്കി. സാർ ഇതൊന്നും സാറിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വല്ലപ്പോഴും ഞങ്ങളുടെ സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പറയൂ സർ. ഈ പാവം പോലീസുകാർക്ക് അത് മതി. കടന്നു പോകുന്ന ചൂപ്പിൽ നിന്ന് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല കേസവേട്ട. അമ്മ വിചാരിക്കുന്നതൊന്നും വരില്ല. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. എന്റെ മനസ്സിന് ഒരു സമാധാനമില്ല. സുൽത്താനൻ ശേഖർ ജോസഫ് എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് നോക്കാം.
നിങ്ങളൊന്ന് ബേജാറാകണ്ടിരിക്കുന്നത്, ഞമ്മളൊക്കെ ഇല്ലേ ഇവിടെ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഓൻ പറഞ്ഞ സമയത്ത് ചെക്കനെ കൊന്നില്ലേ, കമ്മീഷണറെ കൊന്നില്ലേ, ഞോ ഞമ്മളെയും കൊല്ലില്ലാന്ന് എന്താ ഉറപ്പ്? നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുന്ന് ബേജാറാകേണ്ടത് വെച്ചാണ് ഞമ്മളെല്ലാം കൂടി ഇങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുന്നത്. പുറത്ത് മുഴുവൻ ഞമ്മൾ ആൾക്കാരാ. സുൽത്താനങ്ങൾക്ക് അറിയണ്ട, ഓ ഏത് നിമിഷവും വരും, ഏത് വൈക്കും വരും. ഹലോ, ഉണ്ട്. ആരാ? ഒരു പഴയ ചങ്ങാതിയാണെന്ന് പറയും. ഒരു പഴയ ചങ്ങാതിയാണെന്ന്? ഹലോ, ഉമ്മറാജിയാണ്. ആരാ? ഇത്രയും വേഗം ഉമ്മറാജി എന്നെ മറന്നു? ഓ, സുൽത്താൻ മരണവുമായി വരുന്നത് കാത്തിരുന്നപ്പോൾ ഉമ്മറാജി സകലതും മറന്നു അല്ലേ? ശേഖർ ജോസഫ്. അനക്കിപ്പോ എന്താ വേണ്ടത്? ഒന്നും വേണ്ട, മരിക്കുന്നതിന് മുമ്പ് തന്നെ വിളിച്ച് ആശംസകൾ പറയണമെന്ന് തോന്നി. അതൊക്കെ ഒന്ന് ഈ ഉമ്മറാജിനെ തൊടാൻ കിട്ടുന്നില്ല. എന്താ നായി ചെറുക്കനായി? മരണം മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് ചിരിച്ചു പോയതാ. സുൽത്താൻ എവിടെ? എനിക്കറിയില്ല. പറയടാ. അറിയില്ല. അറിയില്ല. പറയടാ. പറയടാ. അറിയില്ല. അറിയില്ല. ആ
എല്ലാം നഷ്ടപ്പെട്ടിട്ടും മരിക്കാതെ ഞാൻ കാത്തിരുന്നത് ഈ നിമിഷത്തിനു വേണ്ടിയായിരുന്നടാ. പണവും സ്വാധീനമുണ്ടെന്നുള്ള അഹങ്കാരത്തിൽ എല്ലാം മറന്ന് നീ കളിച്ചപ്പോൾ ഇങ്ങനെ വരുമെന്ന് നീ കരുതിയിരുന്നില്ല അല്ലേ? എന്റെ എല്ലാമായിരുന്ന മോളെയും ഹരിയെയും സകലതും നീ നശിപ്പിച്ചു. ഇനി നീ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ും മുൽത്താൻ വന്നേ സുഭക്കത്തെ സുജായി വന്നേ